توكل علي ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد بسم الله عظيم القدره والشان شديد البطش والبرهان حافظ الدين والقران بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال رسول الله صلى الله عليه وسلم ارحموا من في الارض يرحمكم من في السماء ايضا وقال النبي صلى الله عليه وسلم اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان اللهم صل على سيدنا محمد صلى الله عليه وسلم صاحب التاج والمعراج والبراق والألم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشوق منقوش في اللوح والقلم سيد الأرب والأجم جسمه مقدس معطر مطهر منور في البيت والحرم شمس اللغى بدر الدجى صدر العلا نور الهدى كف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره والسدرة المنتقى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راغة اللاشقين مراد المستاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المستاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما يا خير من دفنت بالقاء أعظمه فطاب من طيبهن القاء والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى
യാ വാസി അൽ കറമീ. ബഹുമാന്യരിൽ ബഹുവന്യരായ ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട യുവാക്കളെ, രക്ഷിതാക്കളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാലിൻ അൽഫ മറ വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. എല്ലാ സ്തുതികളും സ്തോത്രങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രം സമർപ്പിക്കപ്പെടുകയാണ്. അത് അവന് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മുടെ ഇന്നത്തെ ഈ മഹത്തായ പ്രഭാഷണ പരിപാടി അസാധാരണമായ ഒരു അസാധാരണ സ്വഭാവമുള്ള ഒരു പ്രഭാഷണമാണ്. അതെന്താണത്? നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇന്റർനെറ്റ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയയിലെ വിവിധങ്ങളായ സംരംഭങ്ങൾ, അത് ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം പേരും. ഒരു മൊബൈൽ ഫോൺ കയ്യിലില്ലാത്തവർ നമ്മുടെ കേരളത്തിൽ ആരുമുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ആണായാലും പെണ്ണായാലും അവരുടെയൊക്കെ കൈകളിൽ ഒരു മൊബൈൽ സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്. ആ ഫോണിലൂടെ നമുക്ക് ലഭ്യമാകുന്ന നെറ്റിന്റെ സർവീസുകളാണ് വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സംവിധാനങ്ങൾ. ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ, മനുഷ്യൻ പുരോഗമനപരമായി ഒരുപാട് മുന്നേറിയ കാലഘട്ടത്തിൽ, ഈ വക സംവിധാനങ്ങൾ പറ്റേ നിഷേധിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും എങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളെയും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ, അത് ശരിയാമണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അതുകൊണ്ട് ഒരു വലിയ നേട്ടത്തിന്റെ കലവറകൾ തന്നെ നമുക്ക് തുറക്കാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഒരു വാല് വെക്കുമ്പോൾ ഒന്നിരിക്കൽ വല്ല സംഘടന, അല്ലെങ്കിൽ വല്ല ജമാഅത്ത് കമ്മിറ്റി, അല്ലെങ്കിൽ വല്ല മദ്രസ കമ്മിറ്റി, ഇങ്ങനെ ആരെങ്കിലൊക്കെയാണ് വാല് വെക്കുക. ഇതിപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് വാല് വെക്കുന്നത്, മദീന വിജ്ഞാന തീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ അറിയപ്പെട്ട മഹത്തായ സ്ഥാപനമായ കേച്ചേരി മമ്പഉൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയും അതിനോടുകൂടെ ചേർന്നിട്ടുണ്ട്. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് അർഫാത്ത് എന്ന അർഫു ഉസ്താദ് മുസ്ലിയാർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്ത് ഒരു സന്ദേശം ആ വാട്സപ്പിലൂടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ ഒരു ദീനിയായ ഒരു സന്ദേശം അതിലൂടെ നൽകി. പ്രേക്ഷകരായ ആളുകൾ അത് വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ഗ്രൂപ്പിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സഹായം ആ ഗ്രൂപ്പിലുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ വളരെയധികം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആ പ്രസ്താവന സ്വീകരിക്കുകയും ആ സഹായം അവർ നൽകുകയും ചെയ്തു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇതിന്റെ ഗ്രൂപ്പ് അഡ്മിനായ അർഫു എന്ന് പറയുന്ന അർഫാത്ത് മുസ്ലിയാർ എന്നോട് പറഞ്ഞു, ഉസ്താദെ കൂട്ടായിയിൽ ഒരു വാഴ്ത്തു വെച്ചാലോ,
ഇവിടെ ധാരാളം പ്രഭാഷണങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് ഡേറ്റ് കൊടുക്കാൻ സമയമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിന്റെ മാത്രമല്ല, കർണാടകയുടെയും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും മറ്റ് വിവിധങ്ങളായ സ്റ്റേറ്റുകളിലും ഈ സാധുവായ ഞാൻ കഴിഞ്ഞ 37 കൊല്ലമായി മതപ്രഭാഷണം നടത്തി വരികയാണ്. ആ തിരക്ക് പിടിച്ച ഇപ്പോൾ വേനൽക്കാലമാണ്, റമദാൻ അടുക്കുകയാണ്, അതിൻ്റെയൊക്കെ ധാരാളം തിരക്കുകൾ ഒരു ഭാഗത്ത് മതപ്രഭാഷണത്തിൻ്റെ ഉണ്ട്, വേറെ എൻ്റെ ഔദ്യോഗികമായ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ വേറെയുമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പരിപാടി ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് അത് ഒരു ജാരിയായ സദഖയാക്കാനും ഒരു സാലിഹായ അമലാക്കാനും ഇൻഷാ അല്ലാ നമ്മുടെ കേച്ചേരിയിലെ 200 വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുകയും 1400 കുട്ടികൾ അവിടെ താമസിക്കാതെ പഠിച്ചു പോവുകയും ചെയ്യുന്ന തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ സുന്നി ഇസ്ലാമിക കലാലയമായ മംബഹുദ ഇസ്ലാമിക് അക്കാദമിയെയും അതിലെ ആഡ് ചെയ്ത് ചേർത്തി രണ്ടും കൂടി സംയുക്തമായി നമുക്കിവിടെ ഇൻഷാ അല്ലാ ഒരു പരിപാടി സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പരിപാടി. ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സംഘാടകരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരു മതപ്രഭാഷണ വേദിയിൽ ഈ 37 കൊല്ലത്തിന്റെ ഇടക്ക് ഞാൻ ആദ്യമായി വരുന്നത് ആദ്യമാണ്. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് അഡ്വക്കറ്റ് നസറുള്ള ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹം ഞാൻ ഈ കമ്മീഷനിലെ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ അംഗമാണ്. ആ കമ്മീഷൻ അംഗമായി ഇരിക്കുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും ഞാൻ തന്നെയാണ് കമ്മീഷൻ അംഗമായിരുന്നത്. അദ്ദേഹം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വകുപ്പിന്റെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹവും ഞാനും കൂടി അടുത്ത ബന്ധം ഉണ്ടാകുന്നത്. അത് തികച്ചും ദീനിയായ ഒരു ബന്ധമാണ്, സൗഹാർദ്ദമാണ്. കൂട്ടായിയിൽ കഴിഞ്ഞ റമദാനിൽ ഞാനിവിടെ വരികയും നിരവധി സാധുക്കൾക്ക് റമദാനിന്റെ കിറ്റ് വിതരണം ചെയ്യുന്ന പരിപാടിയിൽ എന്നെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് എന്നെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. അങ്ങനെ തികച്ചും ദീനിയായ ബന്ധം നിലനിർത്തുന്ന പൊതുരംഗത്തുള്ള രാഷ്ട്രീയക്കാർക്ക് ഒരു മാതൃകയാണ് അഡ്വക്കറ്റ് നസറുള്ള സാഹിബിന്റെ പ്രവർത്തനം. അദ്ദേഹം വക്കീലാണ്. ഈ പണിയൊക്കെ മാറ്റിവെച്ചാലും കോടതിയിൽ പോകാൻ നിന്നാൽ നല്ല പ്രാക്ടീസ് തുടങ്ങിയാൽ നല്ല പണം ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ് വക്കീലിന്റെ പരിപാടി. ഇപ്പൊ ഹരീഷ് ആൽവേ എന്നൊക്കെ നിങ്ങൾ കേൾക്കില്ലേ, സുപ്രീംകോടതി വക്കീല്, ഒരു കേസിന് 5 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം ഒക്കെ ഫീസ് പറഞ്ഞ് വാങ്ങിക്കുന്ന വക്കീലന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. 2 കോടിയും 10 കോടിയും വാങ്ങിച്ച കഥ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചു പോയി. അപ്പോ പ്രഗത്ഭനായ ഒരു വക്കീലാണ് അഡ്വക്കറ്റ് നസറുള്ള. അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്, അല്ലാഹു സമുദായികമായ സാമൂഹികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അല്ലാഹു അദ്ദേഹത്തെ പ്രദാനം ചെയ്യട്ടെ. സാധുക്കളായ നമുക്കും നൽകട്ടെ, ആമീൻ. അതുപോലെ കൂട്ടായി ഖാലി ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ മജ്‌ലിസിലുണ്ട്. ഒരുപാട് ഉസ്താദുമാര് വേദിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. മുജീബ് സഖാഫി, അതുപോലെ തന്നെ മുബശിർ സഖാഫി, അതുപോലെ തന്നെ വേദിയിൽ ഒരുപാട് ഉസ്താദുമാരിക്കുന്നുണ്ട്. അവരെല്ലാവരും പേര് ഞാൻ പറയുന്നില്ല. അതുപോലെ മംബൂലുദ ഇസ്ലാമിക് അക്കാദമിയുടെ മാനേജർ റാഫി ആസനി, അതുപോലെ മിസ്ബാഹി തുടങ്ങിയ ആളുകളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അർഹമർ റാഹിമായ റബ്ബ്, ഇത് ശഅബാൻ മാസമാണ്. ബറക്കത്തുകൊണ്ട് അല്ലാഹു പൊതിയപ്പെട്ട മാസമാണ് റജബും ശഅബാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബിനും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് താ അല്ലാഹ്, റമദാനിലേക്ക് ഞങ്ങൾക്ക് ആയുസ് താ അല്ലാഹ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് അനുഗ്രഹിച്ച മാസമാണ് റജബും ശഅബാനും. എന്താണ് ബറക്കത്ത്? ബറക്കത്ത് വേറെയാണ്, നിഅമത്ത് വേറെയാണ്. ബറക്കത്ത് നിഅമത്തുള്ളതിലൊക്കെ ബറക്കത്ത് ഉണ്ടാവണമെന്നില്ല. ഒരുത്തന്റെ കയ്യിൽ 10 കോടി രൂപയുണ്ട്,
പക്ഷേ 10 കോടി രൂപയുണ്ടായിട്ട് എന്താ കാര്യം? അവന്റെ ആവശ്യത്തിന് 10 കോടി മതിയാവുന്നില്ല. 20 കോടി ഉണ്ടായാലും അവന്റെ ആവശ്യം തീരൂല, 10 കോടി കയ്യിലുണ്ട്. അവനിൽ നിഅമത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ബർക്കത്തില്ല. പക്ഷെ വേറൊരുത്തന്റെ കയ്യില് ഒരു 500 രൂപയുണ്ട്, അവന് 250 രൂപയെ ചെലവ് കഴിച്ചാലും ബാക്കി 250 രൂപ മിച്ചമാണ്. അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ ജീവിതത്തിൽ അവന്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ബറക്കത്ത് ഒരു വലിയ സംഭവമാണ്. അല്ലാഹു ഖൈറിന് തൗഫീഖ് നൽകുക, അതും ബറക്കത്തിൽപ്പെട്ടതാണ്. അവ റജബും ശഅബാനും ബറക്കത്തിന്റെ മാസമാണ്. അല്ലാഹു ഏത് കാര്യം നമ്മൾ ചെയ്താലും, സൽക്കർമ്മങ്ങൾ ഏത് ചെയ്താലും അല്ലാഹു അതിൽ ബറക്കത്ത് നിക്ഷേപിക്കുകയാണ്. ആ ബറക്കത്തിന്റെ മാസമാണ് റജബ്, ആ ബറക്കത്തിന്റെ മാസമാണ് ശഅബാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബുൽ ഇസ്തിഗ്ഫാർ, റജബ് മാസം അല്ലാഹുവിനോട് പാപമോചനത്തിന് ചോദിക്കാനുള്ള മാസമാണ്. ചെയ്തുപോയ തെറ്റുകൾ പ്രായാസിത്തം ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങാനുള്ള മാസമാണ് റജബ്. ശഅബാൻ ആണെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശഅബാൻ ഷഹരി, ശഅബാൻ എന്റെ മാസമാണ്, എനിക്കുള്ള മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശഅബാൻ മാസത്തില് ഏറ്റവും അധികം നോമ്പ് നോറ്റിരുന്നതായി ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റമദാൻ, റമദാൻ മാസത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റമദാൻ അടിമകൾക്ക് എന്റെ ഉമ്മത്തിമാർക്കുള്ള മാസമാണ്. അതേ ലൈലത്തുൽ ഖദറും അതുപോലെ ബദറും അതുപോലെ പുണ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട രാത്രികളും അല്ലാഹു വാരി വിതറപ്പെട്ട നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹീതമായ മാസങ്ങളിൽ പ്രമാദമായ മാസമാണ് വിശുദ്ധമായ റമദാൻ. അപ്പൊ ഈ 3 മാസവും വലിയ ബർക്കത്തുള്ള മാസമാണ്. നേരത്തെ ഇവിടെ നസ്റുല്ല അഡ്വക്കറ്റ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ആശംസാ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ, മുസ്ലിം സമുദായം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതെന്താണ്? ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിനെ നേരിടാൻ ഏക മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ. സത്യസന്ധമായ ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്തവർക്കും അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയണം. ആ വഴിക്കാവണം നമ്മുടെ ചിന്ത. നമ്മുടെ ഈ വയത് വെക്കുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള പരമപ്രധാനമായ ഘടകം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണമാണ്. അതിനുവേണ്ടിയാണ് യത്തീംഖാന, അതിനുവേണ്ടിയാണ് അറബി കോളേജ്, അതിനുവേണ്ടിയാണ് ദർസ്, അതിനുവേണ്ടിയാണ് പള്ളി, അതിനുവേണ്ടിയാണ് മദ്രസ, അതിനുവേണ്ടിയാണ് സ്കൂളുകൾ, അതിനുവേണ്ടിയാണ് ഓർഫനേജുകൾ, അതിനുവേണ്ടിയാണ് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. എന്തിനാ? അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ആ ദീൻ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോ ആ തെറ്റിദ്ധാരണ സമുദായത്തിൽ നിന്ന് മാറ്റിയിട്ട് കൃത്യമായിട്ട് അല്ലാഹുവിന്റെ ദീനിനെ പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഉലമാഇന്റെ ബാധ്യതയാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരവകാശികൾ പണ്ഡിതന്മാരാണ്. ഇനി ഒരു നബി ലോകത്ത് വരാനില്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നബിമാരുടെ ശൃംഖല അവസാനിച്ചുപോയി സഹോദരന്മാര്. ഇനി ഒരു നബി വരെ വരാനില്ല. ഇനി നബിമാര് ചെയ്ത പ്രവർത്തനം ഇസ്ലാമിക് ദഅവ, അത് നടത്തേണ്ടതാരാണ്? അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാഇന്റെ അംബിയാക്കളുടെ അനന്തരവകാശം ഏറ്റെടുത്ത പണ്ഡിതന്മാരാണ് അത് നടത്തേണ്ടത്. പണ്ഡിതന്മാരാണ്, ആ പണ്ഡിതന്മാരാണ് വാദം പറയുന്നത്, നസീഹത്ത് പറയുന്നത്. അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ മിനിഞ്ഞാന് ഒരു വാദിന് പോവുകയാണ്. എവിടെ? മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എറണാകുളം ജില്ലയിൽ, എല്ലാവരും അറിയുന്ന സ്ഥലം. ആ മൂവാറ്റുപുഴയിൽ ഒരു വാദിന് പോകുമ്പോൾ കേരള ഹൈക്കോടതിയിലെ ഉയർന്ന ഒരു വക്കീല് എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് ചോദിച്ചു,
മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി അല്ലേ? പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആളല്ലേ? അതെ. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വക്കീൽ എന്നോട് ചോദിക്കുന്നത്, സർ എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു സംശയം തീർക്കാനുണ്ട്. അതെന്താണത്? നിങ്ങളുടെ മതത്തിൽ, ഇസ്ലാമിൽ, ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാനും ഇഷ്ടം പോലെ തലാക്ക് ചൊല്ലാനും അനുവദിക്കപ്പെട്ട മതമാണെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. മുസ്ലിമായാൽ നാല് ഘട്ട, എപ്പോ വേണമെങ്കിലും അതിനങ്ങ് തലാക്ക് ചൊല്ലി ഒഴിവാക്കും ചെയ്യാം. ആ തലാക്ക് ചൊല്ലിയ ഒഴിവിലേക്ക് പിന്നീട് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ വേറെയും കെട്ടാം. അങ്ങനെ പെണ്ണ് കെട്ടികളുടെ മതമാണ് ഇസ്ലാം, തലാക്ക് ചൊല്ലികളുടെ മതമാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ ഇവിടെ വന്നിരിക്കുന്നു. അടുത്ത ദിവസം നിങ്ങൾ പത്രത്തിലും ടി വിയിലും ഒക്കെ കണ്ടിരിക്കും, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തവരം എ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമീൻ, മഹാനവർഗൾക്ക്. അടുത്ത ദിവസം ഉസ്താദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്താണത്? ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ മുസ്ലിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇസ്ലാം ഒരു വിഷയത്തിലും ചർച്ച പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഏത് കാര്യത്തിലും ചർച്ചയാവാം, പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതിന്റെ ആദർശങ്ങൾ അടിയറവക്കാത്ത നിലക്ക് ആരോടും എവിടെയും എപ്പോഴും ചർച്ചയാവാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദൈബിയ സന്ധി മുസ്ലിം സമുദായത്തിന് മാതൃകയാണ്. ആ കരാറിനെ ആരൊക്കെ എതിർത്തു? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയ കരാറിൽ ഒപ്പിടാൻ പാടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കരാറിൽ ഒപ്പിടാൻ പാടില്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞു, ആ കരാറിൽ ഒപ്പിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വഹ്യി ലഭിക്കുന്ന പ്രവാചകനാണ്, എനിക്കുള്ള വിവരം നിങ്ങൾക്കില്ലല്ലോ. ഈ കരാറിൽ ഞാനിപ്പോ ഒപ്പിട്ടാൽ പിന്നീട് മുസ്ലിമീങ്ങൾക്ക് അതിന്റെ സൗഭാഗ്യം പിന്നീട് വരാനുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കരാറിൽ ഒപ്പിട്ടു. അതിന്റെ പ്രതിഫലനമായിട്ടാണ് മക്കാ ഫതഹ് വിജയമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവര്, മക്കാ ഫതഹ് വിജയമുണ്ടാകുന്നത് ഉദൈബിയ സന്ധിയിൽ അല്ലാഹുവിന്റെ റസൂല് ഒപ്പിട്ടതിന്റെ കാരണം കൊണ്ടാണ്. ആ കരാർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇസ്ലാമിലോ ഏത് കാര്യത്തിലും കോംപ്രമൈസ് ഉണ്ട്, ഏത് കാര്യത്തിലും ചർച്ചയുണ്ട്, ഏത് കാര്യത്തിലും വിട്ടുവീഴ്ചയുണ്ട്, എന്തിനും പരിഹാരമുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് കാന്തപുര ഉസ്താദ് പറഞ്ഞത്, ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. രണ്ടാമത് കാന്തപുര ഉസ്താദ് പറഞ്ഞു, മുത്തലാഖ് പ്രധാനമന്ത്രി വരെ അടുത്ത ദിവസം പറഞ്ഞത്, മുസ്ലിം സമുദായത്തില് ആണുങ്ങൾ പെണ്ണുങ്ങളെ മുത്തലാക്ക് ചൊല്ലിയതിന്റെ പേരില് പെണ്ണുങ്ങൾ അകത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവർ മുത്തലാക്ക് ചൊല്ലിയിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാന്തപുര ഉസ്താദ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ട് അദ്ദേഹത്തോട് ഇസ്ലാമിന്റെ മുത്തലാക്ക് എന്താണെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതാണ് ആലിമീങ്ങൾ ചെയ്യേണ്ടത്. ആലിമീങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആളുകൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ, ആളുകൾക്ക് തിരിച്ചറിവില്ലായ്മ വരുമ്പോൾ, അവൻ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും രാഷ്ട്രപതിയായാലും അതല്ലെങ്കിൽ ഏതായാളായാലും അയാളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ ഇന്നതാണ്, ഇന്നതാണ് സത്യപ്രസ്ഥാനമെന്ന് തുറന്നു പറയാനുള്ള ചങ്കുറപ്പാണ് ആലിമീങ്ങൾക്ക് വേണ്ടത്, പണ്ഡിതന്മാർക്ക് വേണ്ടത്, ദീനീ പ്രബോധകന്മാർക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുത്തലാഖിനെ പറ്റിയാണ് ഈ വക്കീൽ എന്നോട് ചോദിച്ചത്. വക്കീൽ ചോദിച്ചത് എന്താണെന്നറിയോ? എന്താണ് ഈ മുത്തലാഖ്? സക്കാഫി, ഇസ്ലാമിലെ തലാഖ് എന്താണ്? ഞാൻ ആ വക്കീലിനോട് പറഞ്ഞു, വക്കീലെ തലാക്ക് പഠിക്കുന്നതിന്റെ മുമ്പ് പഠിക്കേണ്ട ഒരു മസലുണ്ട്. അതെന്താ? ഒന്ന് എന്ന് പറഞ്ഞിട്ടല്ലേ രണ്ടുണ്ടാകുക? അല്ലാതെ രണ്ടുണ്ടായിട്ടല്ലോ ഒന്നുണ്ടായത്, ഒന്നുണ്ടായിട്ടല്ലേ രണ്ടുണ്ടായത്? അതുകൊണ്ട് തലാക്ക് പഠിക്കുന്നതിന്റെ മുമ്പ് പഠിക്കേണ്ട മസലുണ്ട്. അതെന്താണത്? നിക്കാഹാണ്. എന്താണ് ഇസ്ലാമിന്റെ നിക്കാഹ്? ആരെങ്കിലും അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ?
ഇസ്ലാമിന്റെ നിക്കാഹ് എന്താണ്? സുബ്ഹാനല്ലാഹ്. നിക്കാഹ് ചെയ്യാൻ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, യാ മഅശർ ശബാബ്, യുവാക്കളുടെ സമുദായമേ, മനിസ്തതാഅ മിൻകും, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കഴിവുണ്ടായാൽ ഒരു പെണ്ണിന് മഹർ കൊടുക്കാൻ, ഒരു പെണ്ണിന് മഹർ കൊടുക്കാൻ, അവളുടെ ആ അവളുടെ സംരക്ഷിക്കാൻ, അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അവൾക്ക് വസ്ത്രം കൊടുക്കാൻ, അവൾക്ക് പാർപ്പിടം കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിവുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫല്യതസവ്വജു, അവൻ വിവാഹം കഴിക്കട്ടെ. അപ്പൊ ഒരു പെണ്ണിന് മഹർ കൊടുക്കാൻ കഴിവുണ്ടായാൽ, ഒരു പെണ്ണിന് ഒരു പെണ്ണിന് ഭക്ഷണം കൊടുക്കാൻ കഴിവുണ്ടായാൽ, അവളെ സംരക്ഷിക്കാൻ കഴിവുണ്ടായാൽ, അവളെ പാർപ്പിടം പാർപ്പിടം ഒരുക്കി കൊടുത്ത് അവൾക്ക് പാർപ്പിടം കൊടുക്കാൻ കഴിവുണ്ടായാൽ, അവർക്ക് വസ്ത്രം കൊടുക്കാൻ കഴിവുണ്ടായാൽ, ആരോഗ്യപരമായി ആ പെണ്ണിന്റെ വികാരം ശമിപ്പിച്ചു കൊടുക്കാൻ ഭർത്താവിന് കഴിവുണ്ടായാൽ, അങ്ങനത്തെ ഒരു പുരുഷൻ വിവാഹം കഴിക്കട്ടെ നബിയുന മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരുത്തന് ആരോഗ്യമുണ്ട്, പെണ്ണിന് ഭക്ഷണം കൊടുക്കാനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റിയുണ്ട്, വസ്ത്രം കൊടുക്കാനുള്ള കപ്പാസിറ്റിയുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട്. പക്ഷെ ഒരു കുറവ്, അതെന്താണ് ആ കുറവ്? ഭാര്യയുടെ വികാരശമനം വരുത്തിക്കൊടുക്കാനുള്ള കഴിവ് ഭർത്താവിനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ വിവാഹം കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ വികാരശമനം വരുത്തി കൊടുക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ മഹർ കൊടുക്കാനുള്ള കഴിവില്ല. ഒരു പെണ്ണിന് കല്യാണം കഴിക്കണമെങ്കിൽ മഹർ അങ്ങോട്ട് കൊടുക്കാനല്ലോ, അത് കൊടുക്കാനൊരുത്തിന് കഴിവില്ലെങ്കിലോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവൻ നിക്കാഹ് ആഗ്രഹിക്കരുത്, അവൻ വിവാഹം കഴിക്കരുത്. അപ്പോൾ അവന്റെ വികാരം ശമിപ്പിക്കാൻ അവൻ എന്തു വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ, എന്നിട്ട് അവന്റെ വികാരശമനം നടത്തട്ടെ. അതാണ് ഇസ്ലാമതം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവര്. അപ്പൊ നിക്കാഹ് കഴിക്കണമെങ്കിൽ തന്നെ ഇസ്ലാമിൽ ഒരുപാട് നിയമമുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വാലിന്റെ സദസ് കുറച്ചാളേ ഉള്ളൂ നമ്മളെങ്കിലും, അത് വല്ലാതെ അങ്ങ് പിന്തള്ളപ്പെട്ടു പോയി. ഇതൊരു വലിയൊരു ഒരു മൈതാനത്താണ് ഈ വാൽ തുറക്കുന്നത്. ഒരു ജില്ലാ സമ്മേളനം നടത്താൻ പറ്റിയ അത്രയും സദസ് ഇവിടെ ഉണ്ട്. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെയും മറ്റൊക്കെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാലായതുകൊണ്ട് ആളുകൾ ചുരുക്കമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത്രയും അകലെ ഇരുന്നിട്ട് കേൾക്കേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി മറ്റവരൊക്കെ വരുമ്പോഴാണ് ഈ അകലം പോയിരിക്കേണ്ടത്. അലിമിങ്ങൾ പണ്ഡിതന്മാരെ വാദിനൊക്കെ അടുത്തിരിക്കണം. അതുകൊണ്ട് ഇരിക്കുന്ന കസേരയിട്ട് മാക്സിമം മൈക്കസെറ്റാരനെ മുൻകടക്കാൻ പാടില്ല എന്ന് നിയമൊന്നുമില്ല. ഇമാമല്ല മൈക്കസെറ്റാരനും ഇവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പുകാരനൊന്നും നമ്മുടെ ഇമാമിങ്ങളല്ല, അവരൊക്കെ നമ്മുടെ മൗമൂമിങ്ങളാണ്. അവർ പറകിലായിക്കൊള്ളട്ടെ, നിങ്ങളെല്ലാം മുന്നിൽ വന്നിരിക്കണമെന്ന് വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഒരു സുദീർഘമായ ഒരു വലിയ പ്രഭാഷണം വേണം ഈ ലോകത്ത്, അതാവശ്യമാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകുന്ന ഈ സമയത്ത് അള്ളാഹുവിന്റെ ദീൻ എന്താണ്, എന്താണ് ഇസ്ലാമതം എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കൽ അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അള്ളാഹു അനുവദിച്ചാൽ പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ കൃത്യമായി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പുറകിലുള്ളവരൊക്കെ മുന്നിലേക്ക്, കസാര ഉള്ളവരൊക്കെ ആ കസാരയോട് കടന്നിരിക്കുക. ഇരിക്കാൻ കസാര ഇല്ലാത്തവർക്ക് മണലിൽ പഴയ കാലത്തൊക്കെ വേദന വന്ന കസാരയൊന്നുമില്ല, ഈ മണലിൽ അങ്ങനെ ഇരിക്കല. വല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഇരിക്കാൻ വല്ല പേപ്പറിന്റെ കഷ്ണം കൊടുക്കാറുണ്ട്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇരിക്കാൻ കസാര വരുന്നു. അതുപോലെ മറ്റേപോലെ മൈക്ക് പറയാൻ ഉസ്താദിന്, വാല് പറയാൻ ഉസ്താദിന് മൈക്ക് ഉണ്ടാവുന്നു. ഞാനൊക്കെ വാല് തുടങ്ങുന്ന കാലത്ത് മൈക്ക് സെറ്റ് ഇല്ലേ ഇല്ല, വായ കൊണ്ട് വാല് പറയണം. മൈക്ക് സെറ്റ് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാ വന്നത്. ഇപ്പൊ സാധാ മൈക്ക് സെറ്റൊന്നും പോരാനും വാട്സും വാട്ടൊക്കെ വലുത് വേണം, എന്നാലേ വാല് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിപ്പോയി. കാരണം ജനങ്ങളും അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മാറിപ്പോയി. ഇപ്പൊ മൈക്ക് ഓഫാക്കിയിട്ട് വാല് പറഞ്ഞ ആരെയും കേൾക്കുമോ? പണ്ട് വാതിന് വരുന്ന ആൾക്കാരോ കൽബിലുള്ള നെയ്യത്ത് എന്താണെന്നറിയോ? പടച്ചുവനെ ആ ഉസ്താദ് പറയുന്നത് കേട്ട് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി ഒരു മുസ്ലിമായി ജീവിക്കണം. അതിന് വന്ന് പെട്രോമാക്സും അതുപോലെ തന്നെ ടോർച്ച് ലൈറ്റും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ചൂട്ടും പന്തൊക്കെ കത്തിച്ചിട്ട്
മൈലുകൾക്കപ്പുറത്തു നിന്നാണ് ആളുകൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിന്റെ നിക്കാഹ് എന്താണ്, ഇസ്ലാമിന്റെ തലാഖ് എന്താണ്, അത് മുസ്ലിം സമുദായം പഠിക്കണം, മറ്റുള്ളവർക്ക് അത് പഠിപ്പിക്കണം. ഇസ്ലാം പെണ്ണുകെട്ടികളുടെ മതമല്ല കേട്ടോ. ഒരു മുസ്ലിമായാൾ അടിയിൽ തുല്യനീതി പുലർത്താൻ കഴിയില്ല എന്ന് ഭയപ്പെട്ടു പോയാൽ ഫവാഹിദ അവിടെ ഒരെണ്ണം മാത്രമേ പാടുള്ളൂ. പരിശുദ്ധ ഖുർആൻ, ഇത് ഖുർആൻ പറഞ്ഞത് എല്ലാ മുസ്ലിമീങ്ങളോടും നാല് പെണ്ണ് കെട്ടാൻ വേണ്ടിയല്ല. ഒരുത്തന്റെ ഭാര്യ മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരുത്തന്റെ ഭാര്യ നിത്യമായി രോഗിയായാൽ അവന് രണ്ടാമത്തൊരു ഭാര്യയെ ആഗ്രഹിക്കുന്ന വിധത്തല്ല. അതല്ലെങ്കിൽ ലോകത്ത് പെണ്ണുങ്ങളുടെ അംഗസംഖ്യ കൂടുകയും ആണുങ്ങളുടെ അംഗസംഖ്യ കുറയുകയും ചെയ്താൽ, മറ്റു പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലാത്ത കാലഘട്ടം വന്നാൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാം. ലോകത്ത് ഇപ്പൊ അങ്ങനെയുണ്ട്. ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത്, എത്യോപ്യയില് അവിടെ ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് അവിടെ ആണുങ്ങൾ കൂട്ടത്തോടെ മരിച്ചുപോയി. അവിടുത്തെ ഗവൺമെന്റ് തീരുമാനമെടുത്തുപോയി, എല്ലാ പുരുഷന്മാരും രണ്ടാമത്തൊരു പെണ്ണും കൂടി കെട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലാതെയായി പോകും. ഇങ്ങനത്തെ ഒരു സാഹചര്യം ലോകത്ത് എവിടെങ്കിലും എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വന്നാൽ അവിടെ രണ്ടാവാം, ചിലപ്പോ മൂന്നാവാം, പരമാവധി നാലു വരെ പോകാം. പക്ഷേ നാലെണ്ണത്തിന്റെ ഇടയിലും തുല്യനീതി പുലർത്താൻ കഴിയില്ല എന്ന് ഭയപ്പെട്ടാൽ ഫവാഹിദ അവിടെ ഒരെണ്ണം മാത്രമേ പാടുള്ളൂ. പരിശുദ്ധ ഖുർആൻ ആ ഒരു ഓപ്ഷൻ ഖുർആനിൽ അല്ലാഹു തആല വെച്ചത് എന്തിനാ? നാലു പെണ്ണ് കെട്ടാനല്ല. ലോകത്ത് അങ്ങനെ ഒരു സാഹചര്യം ആർക്കെങ്കിലും വന്നാൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ അല്ലാഹു നേരത്തെ പറഞ്ഞു വെച്ചതാ. കാരണം ഈ മതം, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഇസ്ലാം മതം, അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. മോനെ മൈക്ക് ലേശവും കൂട്ടി കൊടുത്തു. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും വേണം ഈ മതത്തിന്റെ പ്രത്യേകത എന്താ. ലോകത്ത് ഞാൻ വായിച്ചറിഞ്ഞിടത്തോളം 2500 മതങ്ങളുണ്ടെന്നാണ് കണക്ക്. ഒന്നും രണ്ടും ഒന്നല്ല, 2500 മതമുണ്ട്. പക്ഷെ അതില് എല്ലാത്തൊന്നും വ്യത്യസ്തമായി നിൽക്കുന്ന മതമാണ് ഇസ്ലാം മതം. അതെന്താണ് ഇസ്ലാമിനുള്ള പ്രത്യേകത? ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തു മതം, ക്രൈസ്തവ മതം. ആരാണ് ക്രിസ്തു മതം ഉണ്ടാക്കിയത് എന്ന് മാർപ്പാപ്പയോട് ചോദിച്ചോക്ക്. ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ നസറാണികളോടല്ല ചോദിക്കേണ്ടത്, മാർപ്പാപ്പയോട് ചോദിക്കാം. ഈ ലോകത്തെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ നേതാവാണ് പോപ്പ് എന്ന് പറയുന്ന വത്തിക്കാനിലിരിക്കുന്ന ആ പാപ്പ, മാർപ്പാപ്പ. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, ആരാ ക്രിസ്തു മതം ഉണ്ടാക്കിയത്? അദ്ദേഹം പറയും, അത് യേശു ക്രിസ്തു ഉണ്ടാക്കിയ മതമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റൊരു മതമാണ് സിഖ് മതം. ആരാണ് സിഖ് മതം ഉണ്ടാക്കിയത് എന്ന് സിഖുകാരെ വിളിച്ചുകൊണ്ട് ചോദിക്കും. അവർ പറയും, ഗുരു നാനാക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടാക്കിയ മതമാണ് സിഖ് മതം. വേറെ ഒരു മതമാണ് ബുദ്ധമതം. ആരാണ് ഈ ബുദ്ധമതം ഉണ്ടാക്കിയതെന്ന് അവരോട് ചോദിച്ചാൽ അവർ അതിന് കൃത്യമായ മറുപടി പറയും, ശ്രീ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടാക്കിയ മതമാണ് ബുദ്ധമതം. ഇങ്ങനെ അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ പ്രമാദമായി കാണുന്ന ഹിന്ദുമതം, അത് ആരാണ്ടാക്കിയത്? ഹിന്ദുമതം ആരാണ്ടാക്കിയത്? ഹിന്ദുക്കൾ പറയുന്നു, ഞങ്ങളൊരു മതമല്ല, ഞങ്ങളൊരു സംസ്കാരമാണ്, പണ്ടേ ഇങ്ങനെ തന്നെയാണ്, ഇതുണ്ടാക്കിയതല്ല, സ്വയം ഇങ്ങനെ ഉണ്ടായി വന്നതാണ് അവർ. അത് അവരുടെ വിശ്വാസം. പക്ഷെ ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ വിഗ്രഹാരാധനയാണ് ഹൈന്ദവ മതത്തിന്റെ അടിസ്ഥാന ഘടകം. വിഗ്രഹാരാധന ലോകത്ത് തുടങ്ങി വെക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് വിഗ്രഹാരാധന വരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ തലമുറയിൽപ്പെട്ട ഒരു മനുഷ്യൻ, അതീവ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളെ കണ്ട ജനങ്ങളൊക്കെ ആശ്ചര്യത്തോടെ അയാളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് മുഖത്തുനിന്ന് കണ്ണെടുക്കാത്ത മനുഷ്യനായിരുന്നു. ഒരു വേളയിൽ
ആകസ്മികമായി അയാൾ പെട്ടെന്ന് മരിച്ചുപോയി. ആ സമയത്ത് അവരിലേക്ക് ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൗന്ദര്യമുണ്ടായിരുന്ന, കണ്ടാൽ ആഗ്രഹിക്കുന്ന, ആരും നോക്കിപ്പോകുന്ന ആ നല്ല മനുഷ്യൻ മരിച്ചിട്ട് നിങ്ങൾ അയാൾക്ക് വേണ്ടി എന്താണ് ഒന്നും ചെയ്യാത്തത്? ആ സമയത്ത് ആ നാട്ടുകാര് ചോദിച്ചു, ഞങ്ങൾ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നത്, ചെയ്യേണ്ടത്? ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി മനുഷ്യന്റെ വേഷത്തിൽ വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ അയാൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് അങ്ങാടിയിൽ വെക്കൂ. നേരം വെളുക്കുമ്പോ പോയി ആ പ്രതിമയുടെ മുമ്പിലൊന്ന് നമസ്കരിക്കൂ. വൈകുന്നേരം പോയി ആ പ്രതിമയുടെ മുമ്പിലൊന്ന് നമസ്കരിക്കൂ. രാത്രി പോയി ആ പ്രതിമയുടെ മുമ്പിലൊന്ന് കൈകൂപ്പൂ. അങ്ങനെ ലോകത്തിൽ ആദ്യമായി വിഗ്രഹാരാധനക്ക് തുടക്കം കുറിക്കുന്നതാരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അത് നോഹാ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്, നൂഹ് നബി അലൈഹി സ്ലാമിന്റെ കാലഘട്ടത്തിലാണ്. അവിടുന്നാണ് ലോകത്ത് വിഗ്രഹാരാധന ഉടലെടുക്കുന്നത്. അപ്പൊ വിഗ്രഹാരാധനയുടെ അടിസ്ഥാനമാണ് ഹൈന്ദവ മതം എന്ന് പറയുമ്പോൾ, ഇന്ന് കാണുന്ന ഹൈന്ദവ മതം ആരാണ്, എവിടുന്നാണ്, എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ റിസർച്ച് നടത്തുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. 4500 കൊല്ലങ്ങൾക്ക് മുമ്പേ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, ഒന്നോർക്ക പറയാ മോനെ, ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേര് കേൾക്കുമ്പോ, മറ്റ് നബിമാരുടെയൊക്കെ പേര് കേൾക്കുമ്പോ അലൈഹി സ്വലാം എന്ന് പറയണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേര് കേൾക്കുമ്പോ എല്ലാവരും ഓർക്ക അലൈഹി സ്വലാം എന്ന് പറയണം. എന്തിനാ? കാരണം എന്താ അറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം സുസമ്മതനായ പ്രവാചകനാണ്. ഇപ്പൊ നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയാത്തോലും എന്താ പറയണേ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണം, ഏതുപോലെ ഇബ്രാഹിം നബിക്ക് രക്ഷയും അനുഗ്രഹവും ചെയ്തതുപോലെ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് രക്ഷയും അനുഗ്രഹവും ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തിന് രക്ഷയും അനുഗ്രഹവും നീ ചെയ്യണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമിന് അല്ലാഹു അപാരമായ അനുഗ്രഹം ചെയ്ത പ്രവാചകനാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖലീലുല്ലാഹി, അല്ലാഹുവിന്റെ ചങ്ങാതി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി എല്ലാ മതക്കാർക്കും നല്ല അഭിപ്രായം. ഹിന്ദുക്കൾ പറയുന്നത് ഇബ്രാഹിം നബി ഞങ്ങളുടെ നബിയാണ്. ഇബ്രാഹിം നബിയുടെ ഹിന്ദുക്കൾ അംഗീകരിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ പറയുന്നത് ഇബ്രാഹിം നബി ബ്രാഹ്മണന്മാരുടെ പിതാവാണെന്ന. ഇബ്രാഹിം എന്ന പേര് അബ്രഹാം എന്നാണ് ഉണ്ടായത്. അബ്രഹാം എന്ന പേര് ബ്രഹ്മണൻ, ബ്രഹ്മണൻ എന്ന പേര് ലോപിച്ചുകൊണ്ടാണ് അബ്രഹാമായത്. അബ്രഹാമാണ് ഇബ്രാഹിം ആയത്. ഇബ്രാഹിം എന്ന പേര് അറബിയല്ല എന്ന് ഓതിപ്പഠിക്കുന്ന മുസ്ലിയാക്കന്മാർക്കൊക്കെ അറിയാം. ഇബ്രാഹിം എന്ന പേര് അറബിയല്ല, പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച പേരാണ് ഇബ്രാഹിം. അതുകൊണ്ട് ഹിന്ദുക്കൾ പറയുന്നു ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ്. ക്രിസ്ത്യാനികൾ പറയുന്നു ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ്. യഹൂദികൾ പറയുന്നു ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ്. പക്ഷെ അല്ലാഹ് പറയുന്നു ഇബ്രാഹിം നബി ആരുടെ ആളാണ്? ഖുർആൻ മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസറാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം യഹൂദിയല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നസറാനിയല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ക്രിസ്ത്യാനിയല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏകദൈവ വിശ്വാസിയായിരുന്നു. പരിശുദ്ധ ഖുർആൻ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ഇന്ന് കാണുന്ന ഹൈന്ദവ മതം ഇബ്രാഹിം നബിയുടെ ആശയത്തിൽ നിന്ന് ലോപിച്ചിട്ട് ഇക്കോലത്തിലായത. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിലുള്ള എല്ലാ അമ്പലങ്ങളിലും നടക്കുന്ന പ്രധാനപ്പെട്ട ഇബാദത്ത് ആരാധന. എന്താ അമ്പലത്തിലെ പ്രധാനപ്പെട്ട ആരാധന? അമ്പലത്തിനെ ചുറ്റുക, പ്രദക്ഷിണം വെക്കുക. ലോകത്തിൽ പ്രദക്ഷിണം ആദ്യം തുടങ്ങി വെച്ചത് എവിടാ? ഏത് അമ്പലത്തിലാ? ഖുർആൻ പറയുന്നു ഇന്ന അവ്വല ബൈത്തിൽ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക. ഭൂമിയിൽ
മനുഷ്യനെ ആരാധിക്കാൻ വേണ്ടി അല്ലാഹു തആല പണിത ആദ്യത്തെ ദി ഫസ്റ്റ് ചർച്ച്, ദി ഫസ്റ്റ് മോസ്ക്, ദി ഫസ്റ്റ് ടെമ്പിൾ, ആദ്യത്തെ അമ്പലം, ആദ്യത്തെ ചർച്ച്, ആദ്യത്തെ പള്ളി, അത് വിശുദ്ധമായ കഅബയാണ്. ആ കഅബക്കാണ് തവാഫ്. ലോകത്തിലുള്ള എല്ലാവരും കഅബാലയത്തിൽ തവാഫ് ചെയ്തവരാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ നബിമാരും കഅബാലയത്തിൽ ചെന്നിട്ടുണ്ട്. അവരൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ തവാഫ് ചെയ്തിട്ടുണ്ട്. തവാഫ് ചെയ്യാത്ത ഒരു നബിയുമില്ല, കഅബാലയത്തിൽ ചെല്ലാത്ത ഒരു പ്രവാചകനുമില്ല. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് നടന്നു പോയിട്ട് ഹജ്ജ് നിർവഹിച്ചതായി ലോകചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോ ഈ കറങ്ങല്, ഈ ചുറ്റല്, അമ്പലത്തിലെ ഈ ചുറ്റല് കഅബാലയത്തിന്റെ ചുറ്റലിൽ നിന്ന് ലോപിച്ചു പോയതാ. അതിനിപ്പോ ബ്രാഹ്മണന്മാരുടെ പൂനൂല് കണ്ടിട്ടില്ല നിങ്ങൾ? ബ്രാഹ്മണന്മാർ ഒരു പൂനൂല് എന്ന് പറഞ്ഞിട്ട് ഒരു നൂലിങ്ങനെ ഈ തോളിന്ന് ആ തോളിന്റെ ഇടയിൽ ഒരു നൂല് കെട്ടിയിട്ടാണ്. ഈ സംസ്കാരം എവിടുന്ന് വന്നതാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിയാണ്, അത് നൂലിലേക്ക് മാറിപ്പോയതാ. ഇബ്രാഹിം നബിയുടെ ചരി നമ്മൾ ചെയ്യുന്നുണ്ട്. എവിടെ ചെയ്യണ്? നമ്മൾ ഉംറക്ക് പോയ, ഹജ്ജിന് പോയ, തവാഫ് ചെയ്യുന്ന സമയത്ത് വസ്ത്രം ഇതുപോലെ, ഇത്തിബാ എന്ന് പറയാം അറബിയിൽ, മണ്ട് ചുമലിന്റെ ഇടയിൽ കൂടെ മുണ്ടിട്ടിട്ട് ഇറാൻ കെട്ടുക എന്നൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ പറയണ്ടേ. ഇതാണ് ഈ സാധനം, രണ്ട് ചുമലിന്റെ ഇടയിൽ കൂടെ മുണ്ടിട്ടിട്ട് നമ്മൾ തവാഫ് ചെയ്യുന്നു, അതിനാണ് ഇത്തിബാ എന്ന് പറയുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹിന്ദുമതം ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിനും പറയാം ആളുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് അതിന്റെ ആള് കേട്ടോ. ഇനി നിങ്ങൾ നോക്ക്, ലോകത്ത് മുസ്ലിമീങ്ങളെ കാർന്ന് തിന്നാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന യഹൂദികൾ, അവരുടെ മതത്തിന്റെ പേരാണ് ജൂതമതം. ആരാണ് ജൂതമതം ലോകത്ത് സ്ഥാപിച്ചതാരാ എന്ന് നിങ്ങൾ യഹൂദികളോട് ചോദിച്ചാൽ അവര് പറയും ഞങ്ങളുടെ പ്രവാചകൻ മോശയാണ്. മോശ എന്ന് ബൈബിളിൽ പറയുന്ന, മൂസ എന്ന് ഖുർആനിൽ പറയുന്ന കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമാണ് ഈ ലോകത്ത് യഹൂദി മതത്തിന്റെ സ്ഥാപകനെന്ന് യഹൂദികൾ പറയുന്നു. ക്രിസ്ത്യാനികൾ പറയുന്നു യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ മതത്തിന്റെ സ്ഥാപകൻ. ഗുരുനാനാക്കാണ് ഞങ്ങളുടെ മതത്തിന്റെ സ്ഥാപകൻ. സിക്കുകാർ പറയുന്നു ബുദ്ധനാണ് ഞങ്ങളുടെ മതത്തിന്റെ സ്ഥാപകൻ. ബുദ്ധമതക്കാർ പറയുന്നു. എന്നാൽ ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ആരാ? അവിടെയാണ് നമ്മുടെ ചർച്ച. മോനെ ഉറങ്ങല്ലേ? ആകാശത്തിൽ നിന്ന് ഉറങ്ങണോനെ വിളിച്ച? ഇവിടെ ഒന്നുമല്ലേ, ഇങ്ങോട്ട് വെക്ക. ഒന്നാമത്തെ ആള് ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് ഉറങ്ങ. ഒരോർക്കിന് 70 ഉറക്കിന്റെ കൂലി ഇല്ലാട്ട മോനെ. ഓരോർക്ക് ഉറങ്ങിയ ഓരോർക്കിന്റെ കൂലി തന്നെ ഉള്ളൂ. അത് ബാലൻസ് ആയാൽ അങ്ങനെയുണ്ട് ഉറങ്ങാൻ പാടണ്ട. ഇപ്പൊ ഉറങ്ങേണ്ട ടൈം ആയിട്ടില്ലല്ലോ. ഈ പെരും ചൂടത്ത് എങ്ങനെ ഉറക്കുമായിരുന്നു? എപ്പോടെ കൊണ്ടേ കിടത്തിയാലും ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ ചൂട് കൊണ്ട് മനുഷ്യൻ ഹൈറാനിയത്തായി പോണ സമയമാണ്. ഞാന് ഈ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഒട്ടുമിക്ക എല്ലാ ജില്ലയിലും ഈ ഒരു കഴിഞ്ഞ 4 മാസമായിട്ട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതിൽ കോട്ടയം ജില്ല മാത്രമേ കുറച്ച് കുറവുള്ളൂ. ഒരു പരിപാടി മാത്രമേ അവിടെ ഞാൻ പോയിട്ടുള്ളൂ, കോട്ടയം ജില്ല. അവിടെ മുസ്ലിങ്ങൾ കുറവാണല്ലോ. ബാക്കിയുള്ള ജില്ലയിലൊക്കെ 4, 5, 6, 7 പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു പാതിലേറെ നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കാറ് വെള്ളത്തിന്റെ അവസ്ഥ എന്താണ് എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. വെള്ളമില്ലാതെ ജനങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്. 99% സ്ഥലത്ത് ചെല്ലുമ്പോഴും പറയുന്നത് അതേ, വെള്ളമില്ല. പല പള്ളിയിലും ഉദു ചെയ്യാൻ വെള്ളമില്ല. പല സ്ഥാപനങ്ങളും വെള്ളമില്ലാത്തതിന്റെ പേരിൽ അടച്ചുപൂട്ടി കുട്ടികൾക്ക് ലീവ് കൊടുത്തിരിക്കുകയാണ് വെള്ളമില്ലാത്തതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഞാൻ 2 ദിവസം മുമ്പ് പ്രസംഗിക്കാൻ പോയ മൂവാറ്റുപുഴ പായ്പറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടെ ചെന്നപ്പോ ഒരു വീട്ടിൽ, ഒരു ആചാര്യ വീട്ടിലായിരുന്നു ഭക്ഷണം. വലിയൊരു മുതലാളിയാണ്. ആ മുതലാളിയുടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ ചോദിച്ചു, ആചാര്യ പള്ളിയുടെ പ്രസിഡന്റും അദ്ദേഹം അങ്ങേര് തന്നെയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി? അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ നാട്ടിൽ 7 മഴ പെയ്തു ഈ ഒരു മാസം. കേരളത്തിലെ റെക്കോർഡാണത്, 7 മഴ. എല്ലാ കിണറുകളും നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളം. വെള്ളക്ഷാമം എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലേ ഇല്ല. എല്ലാ കിണറും നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ചോദിക്ക് തമാശ പറയായിരിക്കുന്നു ചോദിച്ചു. ഞാൻ ആചാര്യോട് ചോദിച്ചു, നിറഞ്ഞത് തമാശ പറയാണ് ആചാര്യ? ഇപ്പൊ കിണറ് നിറഞ്ഞു നിൽക്കുക ഉസ്താദെ, ഞാൻ ഉസ്താദിനെ പോലത്തെ ഒരാളോടൊന്ന് ഉണ പറയോ?
ഉസ്താദിന് സംശയം ഉണ്ടെങ്കിൽ എന്റെ പുരയിലെ കിണറൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. രാത്രി ഞാൻ ഇറങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കിണർ നോക്കുമ്പോൾ മുക്കാൽ ഭാഗം കിണറും നിറഞ്ഞു ശുദ്ധമായ വെള്ളം കൊണ്ട് തളിർത്തു നിൽക്കുകയാണ്. എന്താണ് ആ നാട്ടിൽ മഴ കിട്ടാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് അവിടെ ധാരാളം ചൊല്ലി വരുന്ന നാടാണ്. അല്ലാഹുവിന്റെ ദിക്ര് ധാരാളം ചൊല്ലി വരുന്ന നാടാണ്. ആ ഒറ്റ കാരണം കൊണ്ട് അവിടെ അല്ലാഹു അവന്റെ റഹമത്തായ മഴ നൽകിയിട്ട് വെള്ളം കൊണ്ട് കിണർ നിറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ ഈ പെടാപ്പാട് പിടിച്ച കാലഘട്ടത്തിൽ നമ്മുടെ ഈ വാതിൽ വെച്ച് ഇൻഷാ അല്ലാ ഈ വാട്സപ്പ് ഗ്രൂപ്പും മബൂലുദ്ദീമിയുടെ വാതിൽ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം, അപ്രമാദമായ ലക്ഷ്യം ഒന്ന് ഇസ്ലാമിക ദഅവയാണ്, രണ്ടാമത്തെ ലക്ഷ്യം കൂട്ടമായ ദുആയാണ്. ഒന്ന് ലോക മുസ്ലിങ്ങളുടെ ഇസ്സത്തിനും അഭിമാനത്തിനും യോജിപ്പിനും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. രണ്ടാമത് വെള്ളമില്ലാതെ ലോകത്ത് കേരളത്തിന്റെയും വിവിധ സംസ്ഥാനങ്ങളിലും ജനങ്ങൾ വെള്ളമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഷഅബാൻ മാസത്തില്, ബറക്കത്തിന്റെ മാസമാണ് ഈ ഷഅബാൻ, ബറാഅത്തിന്റെ മാസമാണ് ഈ ഷഅബാൻ, റമദാനിന്റെ തൊട്ടു മുമ്പുള്ള മാസമാണ് ഈ ഷഅബാൻ. ആ മാസത്തില് അല്ലാഹുവിനോട് നമുക്ക് ഇന്നത്തെ രാത്രി ഒരു ദുആ ചെയ്യണം മഴയ്ക്ക് വേണ്ടി. അതുപോലെ ദുആയാണ് നമ്മുടെ പരിപാടിയുടെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങരുത്, ഈ സമയം ഉറക്കിന്റെ സമയമല്ല. അല്ലാഹു മജ്ലിസിൽ ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു മജ്ലിസിൽ ഖൈർ ബർക്കത്ത് ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞപ്പോ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്, ആരാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ആരാണ്? അതാണ് എന്റെ ചോദ്യം. നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതൊക്കെ തെറ്റാണ്. ഏത് പാഠപുസ്തകം? മദ്രസയിലെ പുസ്തകമല്ല പറഞ്ഞത്, സ്കൂൾ പാഠപുസ്തകം. സ്കൂൾ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തു ഉണ്ടാക്കിയ മതമാണ് ക്രിസ്തു മതം, ശരി. ബുദ്ധൻ ഉണ്ടാക്കിയ മതമാണ് ബുദ്ധമതം, ശരി. മുഹമ്മദ് നബി ഉണ്ടാക്കിയ മതമാണ് ഇസ്ലാം മതം, തെറ്റ്, തെറ്റ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ മതമല്ല ഇസ്ലാം. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനാരാണ്? നമ്മൾ ആധികാരികമായി പഠിച്ചു വെക്കേണ്ട ഇൽമാണിത്. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ആദൻ നബിയല്ല, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ മൂസാ നബിയല്ല, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാമല്ല, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ഒരു പ്രവാചകനുമല്ല. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ, അർഹമുർ റഹീമായ അല്ലാഹു തആലയാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ. ഞാനത് പറഞ്ഞത്, ലോകത്ത് ക്രിസ്തു മതം ആര് സ്ഥാപിച്ചു? യേശു കൊടുത്തു. സിഖ് മതം ആര് സ്ഥാപിച്ചു? ഗുരുനാനാക്ക്. ബുദ്ധമതം ആര് സ്ഥാപിച്ചു? ശ്രീ ബുദ്ധൻ. ജൂതമതം ആര് സ്ഥാപിച്ചു? മോശ. എന്ന് ഓരോ വ്യക്തികളാണ് സ്ഥാപിച്ചതെങ്കിൽ ഇസ്ലാം മതം സ്ഥാപിച്ചത് മുഹമ്മദ് നബിയല്ല, മൂസാ നബിയല്ല, ഈസാ നബിയല്ല, ഇബ്രാഹിം നബിയല്ല, അയ്യൂബ് നബിയല്ല, സുലൈമാൻ നബിയല്ല, ദക്കരിയ നബിയല്ല, നൂഹ് നബിയല്ല, ആദൻ നബിയല്ല. ആരാ സ്ഥാപിച്ചത്? അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. ലോകത്ത് ഇങ്ങനെ പറയാൻ പറ്റുന്ന മതം ഇസ്ലാം മതമല്ലാതെ വേറെയുണ്ടോ? ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ അടുത്ത് സ്വീകരിച്ചിരിക്കുന്ന മതം ഇസ്ലാം മതം മാത്രമാണ്. അല്ലാഹു സ്വീകരിക്കാൻ പോണ മതവും ഇസ്ലാം മതം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആ മതത്തിന്റെ കണ്ണികളാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ മഹാഭാഗ്യം. കേട്ടോ, നമുക്ക് അല്ലാഹു തആല നൽകിയ ഒരുപാട് ഭാഗ്യമുണ്ട്. ആരോഗ്യം ഭാഗ്യമാണ്, സമ്പത്ത് ഒരു ഭാഗ്യം തന്നെയാണ്. അത് ആരിക്ക ഫദലുല്ലാഹ് യൂതി മയ്യഷാ എന്നാണ് സമ്പത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞത്. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്ന, എങ്കിലും അത് നല്ല നിലക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വല്ലാത്ത ഭാഗ്യമാണ്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ കോടീശ്വരനായിരുന്നു. ആ പണം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വലിയ കോടീശ്വരത്തിയായിരുന്നു. തന്റെ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിന്റെ റസൂലിന് ധർമ്മം കൊടുത്തതിന്റെ ശേഷം അവസാനം ഫഖീറത്തായി മരിച്ചുപോയ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്കറിയാം.
അപ്പൊ സമ്പത്ത് അല്ലാഹു തആല തരുന്നത് ഭാഗ്യമാണ്, ആരോഗ്യം തരുന്നത് ഭാഗ്യമാണ്, മക്കളെ തരുന്നത് ഭാഗ്യമാണ്, ഇൽമ് തരുന്നത് ഭാഗ്യമാണ്, വിദ്യാഭ്യാസം നൽകുന്നത് ഭാഗ്യമാണ്. എന്നാൽ അതിലേറെ ഭാഗ്യമേതാണ്? ഒരു മനുഷ്യൻ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം അവൻ ജനിക്കുമ്പോൾ ഒരു മുസ്ലിമായി ജനിക്കുക എന്നുള്ളതാണ്. ജനിക്കുമ്പോ തന്നെ മുസ്ലിമായി ജനിക്കാൻ കഴിഞ്ഞു നമ്മളോ? നമ്മളൊരു മുസ്ലിമായ ബാപ്പയുടെ ബീജത്തിൽ നിന്ന് ഒരു മുസ്ലിമത്തായ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമാൻ അല്ലേ? ഏറ്റവും വലിയ മഹാഭാഗ്യമാണത്. അത് ഭാഗ്യമാണെന്ന് നമുക്ക് തോന്നാത്തത് നമ്മൾ ജനിച്ചപ്പോ തന്നെ മുസ്ലിം ആയതുകൊണ്ടാണ്. കാരണം മുറ്റത്തെ മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമിന്റെ വില എന്താ, നിലയെന്താ, ഇസ്സത്ത് എന്താ, അഭിമാനം എന്താന്ന് നമ്മൾ അറിവില്ലാത്തവരാ, വിവരമില്ലാത്തവരാ. ഒന്ന് മുസ്ലിമായി കിട്ടാൻ വേണ്ടി എത്ര വിഷമിച്ചു പോയ ആളുകളുണ്ട് ചരിത്രത്തിൽ എന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്താപ്പയായ അബൂ താലിബ്, അല്ലാഹുവിന്റെ റസൂലിനെ പോറ്റി സംരക്ഷിച്ചു വളർത്തിയ അബൂ താലിബ് സ്വന്തം പിതാവിന്റെ സഹോദരനാണ്. ആ പിതാവിന്റെ സഹോദരനായ അബൂ താലിബ് അല്ലാഹുവിന്റെ റസൂലിനെ പണം കൊണ്ട് സഹായിക്കുന്ന ആളാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ശരീരം കൊണ്ട് സഹായിക്കുന്ന ആളാണ്, അല്ലാഹുവിന്റെ റസൂലിനെ മറ്റു നിലക്ക് സഹായിക്കുന്ന ആളാണ്. ആ അബൂ താലിബ് മരിക്കാൻ കിടക്കുകയാണ്, മരണശയ്യയിലാണ്. അബൂ താലിബ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോവുകയാണ്. വിവരം ആരറിഞ്ഞു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ താലിബിന്റെ രോഗം സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വലഭാഗത്ത് ചെന്നവിടെ ഇരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹുവിന്റെ റസൂൽ അബൂ താലിബിനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, നിങ്ങൾ ഇസ്ലാമിന് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇസ്ലാമിന് ഒരുപാട് സംഭാവന തന്നിട്ടുണ്ടോ? നിങ്ങൾ ഇസ്ലാമിന് ഒരുപാട് ആദരിച്ചിട്ടുണ്ടോ? പക്ഷേ നിങ്ങൾ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു ഷഹാദത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല ജന്ന, ആരുടെങ്കിലും അവസാനത്തെ വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നായാൽ അവൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാക്കുകൊണ്ടെന്ന് ഉറക്കെ പറയണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തം പിതാവിന്റെ ജ്യേഷ്ഠനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിക്കിടന്ന അബീ താലിബ് പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ മുമ്പെന്ന് തലയങ്ങ് വലിച്ചിട്ട് മാറിക്കിടക്കുകയാണ്. ആ സമയത്തിന് അലൈഹിസ്സലാം എന്ന മലക്കിറങ്ങി വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിരുന്ന നിങ്ങളുടെ പിതാവിന്റെ പിതൃവ്യനുണ്ടല്ലോ, നിങ്ങളുടെ പിതൃവ്യനുണ്ടല്ലോ, ആ പിതൃവ്യൻ അല്ലാഹു തആല ഹിദായത്ത് നൽകാൻ ഒരാൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളൊരാൾക്ക് റെക്കമെന്റ് ചെയ്യരുത് നബിയേ. നിങ്ങൾ ആർക്ക് റെക്കമെന്റ് ചെയ്താലും അല്ലാഹു തആല ഉദ്ദേശിക്കാത്ത ഒരൊറ്റ മനുഷ്യരും മുസ്ലിം ആവൂല നബിയേ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ മുസ്ലിമാക്കാമെന്നു നിങ്ങൾ ധരിക്കേണ്ട റസൂലേ. അതുകൊണ്ട് നബിയേ, അബൂ താലിബ് ആരാണെന്ന് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന വലക്ക് വഹി അറിയിച്ചു കൊടുത്തിട്ടുള്ളു. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നുപോയി. അബൂ താലിബ് മുസ്ലിമാണെന്ന് പറഞ്ഞവരുണ്ട്, അബൂ താലിബ് മുസ്ലിം അല്ലെന്ന് പറഞ്ഞവരുണ്ട്. രഹസ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലാത്ത കാരണം കൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് രഹസ്യമായി ഷഹാദത്തിൽ വിശ്വാസമുള്ള ആളായിരുന്നു, അദ്ദേഹം മനസ്സുകൊണ്ട് ഉറപ്പിച്ച ആളായിരുന്നു. അതുകൊണ്ട് അബൂ താലിബ് മുസ്ലിമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുഴരുന്നിട്ട് പോലും അല്ല പറയുന്നത് എന്താണ്, തങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളെ മുസ്ലിമാക്കാൻ തങ്ങൾക്ക് പറ്റൂല നബിയേ. ഏത് നബിയോടാണ് അല്ല പറയുന്നത്? അസ്തമിച്ച സൂര്യനെ മടക്കി വിളിക്കാൻ
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരോട് പറയാണ്? തന്റെ പ്രിയപ്പെട്ട മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അസർ നിസ്കാരം ഖളായി പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ മരുമകനെ നിസ്കരിക്കാൻ പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിച്ച സൂര്യനെ നോക്കി റസൂലുള്ള പറഞ്ഞില്ലേ, അതെ അൽ ബദറു ശുഖബി അംദിഹി വശംസു ഇഹു ഗർബതു ലഹു റുദ്ദതു ബിഗൈരി തറദ്ദുദി. ഏ സൂര്യനെ തിരിച്ചു വരണോ, എന്റെ അരിക്കൊന്ന് അസർ നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ച സൂര്യൻ തിരിച്ചു വരികയോ ആകാശത്തു നിൽക്കുകയോ അലി റളിയല്ലാഹുവിന് അസർ നിസ്കരിക്കുകയോ എന്നിട്ടും സൂര്യൻ പോകാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പോകാൻ പറയുകയോ ആ സൂര്യൻ വീണ്ടും പടിഞ്ഞാറ് പോയി അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അസ്തമിച്ച സൂര്യൻ മടക്കി വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് ചന്ദ്രൻ രണ്ട് കഷ്ടമായി പിളർന്നിട്ടുണ്ട്, അത് പിന്നീട് കൂടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് കണ്ണില്ലാത്ത മനുഷ്യന് കണ്ണു കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് മദീനയിൽ മഴ പെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ കയ്യിന്റെ ഉള്ളിൽ നിന്ന് ഉറവ പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് നൽകിയ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരോട് അല്ലാഹ് പറയുന്ന നബിയെ മുസ്ലിം ആവാനുള്ള റെക്കമെന്റിന് വേണ്ടി നിങ്ങൾ ദുആക്കണ്ട, വഇന്നക ലാ തഹ്ദീ മൻ അഹബബ്ത, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ഖാതിമുൻ നബിയാണ്, അവസാനത്തെ പ്രവാചകനാണ്, ഉലുൽ അസ്മിന്റെ നേതാവാണ്, സകല ചരാചരത്തിന്റെയും കാരണഭൂതരാണ്. പക്ഷേ ഹിദായത്ത് അൽഹിദായത്തു അംറും മില്ലതൈ, അത് പടച്ച റബ്ബ് നേരിട്ട് കൊടുക്കുന്ന ഒരു കണക്ഷനാണ് നമ്മൾക്കൊക്കെ മുസ്ലിമാകാൻ പറ്റിയത്. അല്ലാഹു അവന്റെ അവനിൽ നിന്നുള്ള ആ പ്രകാശം നമ്മുടെ കൽബിലേക്ക് നേരിട്ട് തന്നു. അപ്പോ നമ്മളൊക്കെ മുസ്ലിമായി അൽഹംദുലില്ലാഹ്. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. അബൂ താലിബിൻ റസൂൽ എന്നതായിരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ സന്ദേശം എന്താണ്? നബിയെ, അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരൊക്കെ അങ്ങനെ മുസ്ലിമാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ചില ആൾക്കാരൊക്കെയാണ് മുസ്ലിം ആവൂല, അല്ലാഹു ഹിദായത്ത് നൽകിയവരല്ലാതെ മുസ്ലിം ആവൂല. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന നമ്മള് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്കിപ്പോ പരാതി ഉണ്ടാവും, വീട് നന്നായില്ല, കാറില്ല, അല്ലെങ്കിൽ മറ്റേ ആചാര്യ കണ്ടില്ല, അയാൾ 100 കോടി രൂപയുടെ ആസ്തി, നമുക്കൊന്നുമില്ല. ഇങ്ങനെ നുള്ളുനുറുമ്പ് പരാതികൾ ഈ ദുന്യാവിന്റെ മുമ്പിൽ നമുക്കുണ്ട്. പക്ഷെ ഇത് ഇവിടെ തീരും, നാളെ ആഖിറത്തില് നമ്മുടെ പരാതികൾക്ക് സ്ഥാനമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുസ്ലിമായെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് സ്വർഗത്തിൽ കടക്കാമല്ലോ. അതാണല്ലോ നമ്മൾ ദുആരക്കുമ്പോ പറയുന്നത്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തുൽ ഖായിമ ആദി മുഹമ്മദൻ വസീലത്ത വൽ ഫദീല വദ്റജത റഫീഅ വബഅസുഹു മഖാമൻ മഹ്മൂദൻ ലദീ വാത്തഹു വർസഖനാ ഷഫാഅത്തുഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലാഹുവേ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വസീല എന്ന് പറയുന്ന, ഫദീലത്ത് എന്ന് പറയുന്ന പദവി കൊടുത്ത റബ്ബേ, അല്ലാഹുവേ ആ റസൂലുള്ളാഹിന്റെ ഷഫാഅത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ട റബ്ബേ. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഫാഅത്തോട് കൂടെ ഒരൊറ്റ മുസ്ലിമും പിന്നെ നരകത്തിൽ ഉണ്ടാവില്ല. ഏത് കല്ല് കുടിച്ച മുസ്ലിമായാലും, ഏത് പെണ്ണ് പിടിച്ച മുസ്ലിമായാലും, ഏത് കൊലപാതകം നടത്തിയ മുസ്ലിമായാലും അതിന്റെ ശിക്ഷയുടെ അവധി കഴിഞ്ഞാൽ അവസാനം റസൂലുള്ളാഹിന്റെ ഷഫാഅത്തോടെ അവരൊക്കെ സ്വർഗത്തിലേക്ക് എത്തുന്നതാണ്. അതാണ് മുസ്ലിമായാലുള്ള നേട്ടം. വേറെയും ഒരുപാട് നേട്ടങ്ങളുണ്ട്. ദുനിയാവിന്റെ നേട്ടം വേറെയുണ്ട്, ആഖിറത്തിന്റെ നേട്ടമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ മഹാഭാഗ്യം മുസ്ലിം ആവാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെ മതത്തിന്റെ പ്രവർത്തകരാണ്, അതിന്റെ ഭാരവാഹികളാണ്, അതിന്റെ അംഗമാണ്. അൽഹംദുലില്ലാഹ്, ഭാഗ്യം. ഇനി നമുക്ക് അല്ലാഹു തആല തരേണ്ട ഏറ്റവും വലിയ മഹാഭാഗ്യം എന്താണ്? ആ മതത്തിന്റെ വിശ്വാസികളായി ജീവിച്ചുകൊണ്ട് തന്നെ ആഖിറത്ത് നന്നായി മരിച്ചു പോണം, മുസ്ലിമായി മരിച്ചു പോണം. അതിനുള്ള ബദ്ധപ്പാടില്ല നമ്മൾ.
ലോകം ഫസാദ് കൊണ്ട് നിറയാണ്, ഫിത്തന കൊണ്ട് ലോകം കടുപ്പമാകുകയാണ്. എവിടെ നോക്കിയാലും ഗൈബത്ത്, നമീമത്ത്, ഫസാദ്, ഫിത്തന, തെറിവിളി, തമ്മാടിത്തരം, കള്ളുകുടി, കൊലപാതകം, പെണ്ണുപിടി, സുബ്ഹാനല്ലാഹ്, ലോകം മുഴുവൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കയില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് കണ്ടോ? തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹായ ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി, ഖിയാമത്തു നാൾ ഒരു വിളിപ്പാടകന് വന്നു നിന്നാൽ, ഖിയാമത്തു നാൾ ഒരു കൈവിരലിന്റെ അടുത്ത് വന്നാൽ 15 അടയാളം നിങ്ങളുടെ കണ്ണിൽ കാണുമെന്ന് ഖാല റസൂലുള്ളാഹ്. ഇതൊക്കെയാണ് 15 അടയാളം. എന്റെ ഉമ്മമാര് മനസ്സിലാക്കണം, എന്റെ ഉപ്പമാര് മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന 2017 നിന്ന് ഇനി ലോകാവസാനത്തിലേക്ക് അധികകാലമുണ്ടെന്ന് ആരും ധരിച്ചു വെക്കേണ്ട പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, പൊതുഖജനാവ് കട്ടുമുടിക്കുന്ന ഭരണാധികാരികള് നിങ്ങളെ കണ്ടാൽ, പഞ്ചായത്ത് മുതൽ, അസംബ്ലി മുതൽ, പാർലമെന്റ് മുതൽ, ഐക്യരാഷ്ട്രസഭ വരെ കള്ളന്മാരുടെ കൂത്തരംഗമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പൊ പൊതുഖജനാവിന് കൈയിട്ട് വാരുന്ന ഭരണാധികാരികള് അത് ഖിയാമത്തിന്റെ അടയാളമാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുകയാണ്. 1000 കോടി ഘട്ടമന്ത്രി, 5000 കോടി ഘട്ടമന്ത്രി, 100 കോടി ഘട്ടമന്ത്രി, 500 കോടി ഘട്ടമന്ത്രി, 10 കോടി ഘട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ തുടങ്ങിയുള്ള വാർത്തകള് നമ്മൾ ദിനേന പത്രങ്ങളിലും നെറ്റിലും അതുപോലെ TVയിലും കാണുകയാണ്. 2-ാമത്തടയാളം അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വൽ അമാനത്തു മഗ്നമാ, ലോകത്തെ ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം വരുമെന്ന് ഖാല റസൂലുള്ളാ. സുബ്ഹാനല്ലാഹ്. മക്കളെ, കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം ജില്ലയില് സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് 36 വയസ്സുള്ളൊരു പെങ്ങള് സുബ്ഹാനല്ലാഹ് നടന്നിങ്ങി വരുന്ന സമയത്ത് തന്റെ 18 വയസ്സുള്ള മകൻ കടാരെ പിടിച്ചങ്ങിരുന്നിട്ട് സ്വന്തം ഉമ്മയുടെ പള്ളക്ക് കത്തികേറ്റിയത് അമേരിക്കയിലല്ല, ആഫ്രിക്കയിലല്ല, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വൽ അമാനത്തു മഗ്നമാ, ലോകത്ത് ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം വരുമെന്ന് ഖാല റസൂല്. മകൻ ഉമ്മാനെ കുത്തിക്കൊല്ലുന്ന കാഴ്ചയാണ്, ബാപ്പ മകനെ തല്ലിക്കൊല്ലുന്ന കാഴ്ചയാണ്, മകൻ ബാപ്പാനെ തല്ലിക്കൊല്ലുന്ന കാഴ്ചയാണ്, ഭാര്യ ഭർത്താവിന് വെട്ടിമുറുക്കുന്ന കാഴ്ചയാണ്, ഭർത്താവ് ഭാര്യയെ കൊന്ന വാർത്തയാണ് നമ്മൾ ദിനേന പത്രങ്ങളിൽ വായിക്കുന്നത്. ആരെ വിശ്വസിക്കാനാണ്? 3-ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമാനത്തു മഗ്നമാ വസ്സകാത്തു മഹറമാ, മുതലാളിമാര് പണത്തിന്റെ കതറനുസരിച്ച് സകാത്ത് കൊടുക്കാന് പാവങ്ങളുടെ ഹക്കിൽ കൈയിട്ട് വാരുന്ന കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി. വസ്സകാത്തു മഹറമാ, മുതലാളിമാര് വസ്സകാത്തു മഹറമാ, മുതലാളിമാര് കണക്കനുസരിച്ച് സകാത്ത് കൊടുക്കാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, കണക്കനുസരിച്ച് മുതലാളിമാര് സകാത്ത് കൊടുക്കില്ല. എവിടെയാണ് സകാത്ത് ശരിക്ക് കൊടുക്കുന്നത്? നമ്മൾ റമദാൻ മാസം വരികയാണ്, മൈക്ക് ഫുള്ള് ഒളിയും കുറഞ്ഞു കൊടുത്തോണ്ട് മോനെ, കത്തി പോകുന്നില്ല, പേടിക്കണ്ട. മൈക്കക്കാർക്ക് ഇവിടെ തന്നെ കുറ്റം പറയല്ല, ഞാൻ 10-38 കൊല്ലമായിട്ട് മൈക്കക്കാരെ കുറെ പറഞ്ഞിപ്പം മുന്നിൽ നിർത്തി, കാരണം അവിറ്റങ്ങളുടെ ഗുരുത്തക്കെടുപ്പിലാക്കും നമുക്ക് കണ്ണേറും വേണ്ടാച്ചിട്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് പുറത്ത് അങ്ങനെ പ്രസംഗിച്ച് വിടലായിപ്പോ എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു വയസ്സ് മാത്രല്ല, നാളെയും മറ്റന്നാളും പിറ്റന്നാളും 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 ഇപ്പൊ തന്നെ ഒരു 6-7 മാസത്തെ ബുക്കിംഗ് ഇങ്ങനെ കെടുക്കുക, അടുത്ത കൊല്ലം അതിന്റെ പിറ്റത്തെ കൊല്ലം വരെ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൈക്ക് സെറ്റ് ചെയ്യാൻ, ഇതാ സലഹത്ത് സലഹൽ ജസദ് കൊല്ലുകു വൈദാ ഫസദത്ത് ഫസദൽ ജസദ് കൊല്ലുകു അലാ വഹിയൽ ഖൽബ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യൻ നേരെയാകണമെങ്കിൽ ശരീരത്തിൽ ഒരു മാംസകഷ്ടമുണ്ട്, അത് നന്നാവണം. അത് നന്നായ മനുഷ്യൻ മൊത്തം നേരെയായി, അത് ചീത്തയാ മനുഷ്യൻ മൊത്തം ചീത്തയായി. അതേതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് ഖാല റസൂലുള്ളാഹ്. എന്ന പോലെ ഒരു വയല് നന്നാവണമെങ്കിൽ മൈക്ക് സെറ്റിയാരം കൃത്യമായിരിക്കണം. മൈക്ക് സെറ്റിയാരം കൃത്യമായില്ലെങ്കിൽ ആ വയല് മുഴുവൻ ഫസാദാക്കാൻ ആ മൈക്ക് സെറ്റിയാരം വിചാരിച്ചാൽ മതിയാവും, മൈക്കും വിചാരിച്ചാൽ മതിയാവും കേട്ടോ. അതിനാണ് ഞാൻ ഈ ഹദീസ് ഉപോൾബലകരമായി പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയാണ്. അധിക കാലം ഇനി ഇവിടെ ദുനിയാവിൽ ബലസാമെന്ന് ആരും ധരിക്കണ്ട. കിട്ടിയത് ഈ കിട്ടുന്ന സമയം നല്ല നിലക്ക് അങ്ങോട്ട് ഉപയോഗിച്ചോളാം.
യൂസുഫ് സക്കാഫ് ഒരപകടത്തിൽപ്പെട്ട് ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതനാണ്. ഞാനൊക്കെ ഇപ്പൊ സക്കാഫിയായിട്ട് 27-28 കൊല്ലായി. അയാൾ ചിലപ്പോ 10 കൊല്ലോ 8 കൊല്ലോ 9 കൊല്ലോ ആയിട്ടുണ്ടാവുള്ളൂ. ഒരു ആക്സിഡന്റിൽപ്പെട്ട് നിങ്ങളുടെ ഉമ്മറപ്പടിയിലാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്, മരിച്ചുപോയി. അല്ലാഹുവേ ദറജ ഉയർത്തിക്കൊടുക്കണേ അല്ലാഹ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കാസർഗോഡ് ചൂരി എന്ന് പറയുന്ന പള്ളിയിൽ ചെന്നു. ഒരു വാദിനി എന്നപ്പോ ആ നാട്ടുകാരെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറഞ്ഞ കേരളത്തിലൊരു ഒരു കോടതിയാണത്, ഒരു കോടതിയിൽ ഒരു ജഡ്ജിന്റെ പോസ്റ്റാണത്. അതുകൊണ്ട് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടാണ് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും പിന്നാക്കക്കാരാ. ഹിന്ദുക്കളിൽ 70 ജാതി പിന്നാക്കക്കാരാ, ക്രിസ്ത്യാനികളിൽ 2 ജാതി പിന്നാക്കക്കാരാ. അവ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 2.75 കോടി ജനങ്ങളും പിന്നാക്കക്കാരാ. അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സുപ്രീം കോടതി വെച്ച കമ്മീഷനാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ആ കമ്മീഷനിൽ ഒരു ഹൈക്കോടതി ജഡ്ജി, ഞാന്, വേറൊരാൾ, അങ്ങനെ 3 പേരാണ് ഇരിക്കുന്നത്. ഞാൻ കാസർഗോഡ് ചെന്നപ്പോ ചൂരി ജുമാഅത്ത് പള്ളിയുടെ ഭാരവാഹികൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ആ പള്ളിയിലൊന്ന് വരണം. എന്തിനാണ് വരുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത റിയാസ് മുസ്ലിയാര്, പള്ളിയിലെ മുഅദ്ദിനായ റിയാസ് മുസ്ലിയാര്, ഇശാ നിസ്കാരം കഴിഞ്ഞ് വീഴതാ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ട് പള്ളിയുടെ സൈഡിന്റെ ഹൗദിന്റെ തൊട്ടുള്ള റൂമിലിരിക്കുമ്പോൾ 3-4 റൂമിന്റെ വാതിലങ്ങ് തട്ടിപ്പൊളിച്ച് അകത്ത് കയറിയിട്ട് റിയാസ് മുസ്ലിയാരെ വെട്ടി കഴുത്തറുത്ത് കളഞ്ഞു. ആടിനറുക്കുന്ന പോലെ, മൃഗത്തെ അറുക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ കഴുത്തറുക്കുകയാണ്, അദ്ദേഹത്തെ കത്തികൊണ്ട് കുത്തുകയാണ്. ആ സമയം റിയാസ് മുസ്ലിയാര് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ കുത്തുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവസാനം റിയാസ് മുസ്ലിയാര് ഈ അക്രമികളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾ കാല് മാറിയതാകൂ, ഈ പാവപ്പെട്ട എന്നെ എന്തിനാണ് കുത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഖിയാമത്ത് നാൾ അടുത്തുപോയാൽ ഒരു സംഭവം ലോകത്ത് നടക്കുന്നതാണ്. ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ. അതിൽപ്പെട്ട ഒന്നെന്താണ്? കൊല ചെയ്യപ്പെടുന്നവനറിയില്ല താൻ എന്തിനാണ് കൊലപ്പെടുത്തപ്പെടുന്നതെന്ന്. അവൻ വിളിച്ചു ചോദിക്കൂ, നിങ്ങൾ എന്തിനാണെന്ന് കൊല്ലുന്നത്? ചൂരി ജുമാഅത്ത് പള്ളിയില് മുൻപറയുടെ സൈഡിൽ അതേ ജുമാഅത്ത് പള്ളിയില് കുത്തേറ്റുകൊണ്ട് മരിച്ചുപോയ റിയാസ് മുസ്ലിയാര് ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? റിയാസ് മുസ്ലിയാർ അറിയുന്നില്ല താൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് കൊല ചെയ്യപ്പെടുന്നതെന്ന്. അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാളെ ഒരു വെളിപ്പാടകൽ വന്നു നിൽക്കുകയാണ്. ദുരന്തങ്ങൾ നമ്മളെ പേമാരി പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാന ജല്ലജലാലുഹു, അധിക കാലം ഇവിടെ നമ്മൾ ആരുണ്ടാകുന്നു ആരും കരുതണ്ട. അല്ലാഹു നമുക്ക് അവന്റെ ദീനന്റെ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് ഒരുപാട് കാലം നീട്ടിത്തരട്ടെ. ആമീൻ. ഒന്ന് ഓർക്കെ ആമീൻ പറഞ്ഞ മോനെ, ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ ദീനന്റെ ഖിദ്മത്തിലായി അല്ലാഹു ഒരുപാട് കാലം ദീനന്റെ ഖിദ്മത്തിലായി ഇബാദത്തിലായി അല്ലാഹു തല നീട്ടിത്തരട്ടെ. ആമീൻ. കേട്ടോ, എന്റെ 2-ാമത്തെ മകളെ കല്യാണം കഴിച്ച വീട് കുന്നംകുളത്തിനടുത്തൊരു സ്ഥലത്താണ്. ആ വീട്ടിലെ ഉമ്മ 48 വയസ്സേ ഉണ്ടാവും. പറയത്തെ കസുഖൊന്നും ഇല്ല. ഒരു ദിവസം ഒരു ഛർദി ഒരു പനി കൊണ്ടുപോയി എറണാകുളത്ത് ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ചു, പോകുന്നു ലിവറിന് കംപ്ലൈന്റ് ആണ്. സുബ്ഹാനല്ലാഹ്, കൊണ്ടുപോയി ചികിത്സിച്ചു, 1 ആഴ്ച ആശുപത്രി കിടന്നു. ആ സ്ത്രീ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് മരിച്ചുപോയ ആകസ്മികമായ മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, സുബ്ഹാനല്ലാഹ്, മാരകമായ ട്യൂമറുകൾ, ക്യാൻസറുകൾ, ഉരുകെട്ടി ഇറങ്ങുന്ന പോലെ രോഗങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. അപകടങ്ങളുടെ വാർത്തകൾ ഞങ്ങളെ ഞെട്ടിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വാറണ്ടിയില്ലാത്ത ഗ്യാരണ്ടിയില്ലാത്ത ജീവിതത്തില് ഉള്ള സമയം പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിലായി വിനിയോഗിച്ചവർ അവർ ഭാഗ്യത്തിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖിയാമത്ത് നാളിന്റെ 3-ാമത്തെ അടയാളം എന്താണ്? വസ്സകാത്തു മഗറമൻ, മുതലാളിമാര് സകാത്ത് കൊടുക്കാതെ പാവങ്ങളുടെ ഹക്കെടുത്ത് പുട്ടടിക്കുന്ന കാലം വരുന്നതാണ്. ഞാൻ ഈ റമദാൻ മാസത്തെ പറ്റി പറഞ്ഞതാ. ഇപ്പൊ റമദാൻ മാസം വരാൻ പോവുക. തിരൂരുണ്ട്, കൂട്ടായിലുണ്ട്, താനൂരിലുണ്ട്, കുറ്റിപ്പുറത്തുണ്ട്, മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, ചമ്മാടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എനിക്കറിയാം
കാരണം ഞാൻ ഈ മലപ്പുറത്ത് വയലോ പറയാൻ തുടങ്ങിയിട്ട് 35 കൊല്ലമായി. 35 കൊല്ലമായി മലപ്പുറം ജില്ലയിൽ ഞാൻ വയലോ പറയാം. ഇവിടെയൊക്കെ എത്രയോ വട്ടം കൂട്ടായിലൊക്കെ ഒരു 10-ലധികം പ്രാവശ്യം പ്രസംഗിച്ചു പോയ സ്ഥലങ്ങളായി ഇതിന്റെ അപ്പുറത്തും പുറത്തൊക്കെ. അപ്പോ 27-ാം രാവായാൽ റമദാൻ മാസത്തിൽ ഒരു സക്കാത്ത് കൊടുക്കുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിലുണ്ട്. ഏത് കിതാബിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് 25-ാം രാവിനാണെന്ന് പറഞ്ഞത്? ഒരു കിതാബിലുമില്ല. ഇസ്ലാമിലുള്ള സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? വർഷം പകയുമ്പോഴാണ്. നിങ്ങൾ ജനുവരി 1-ാം തീയതി ഒരു കച്ചവടം, 2016 ജനുവരി 1-ന് ഒരു കച്ചവടം തുടങ്ങിയാൽ, 2017 ജനുവരി 1 വന്നാൽ ഒരു കൊല്ലായി. ആ കച്ചവടം മുതൽ മൊത്തം കണക്ക് കൂട്ടി വിലക്കെട്ടി അതിന്റെ 2.5 2.5% പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം. ഇതാണ് കച്ചവടത്തിലുള്ള സക്കാത്ത്. പണത്തിലാണെങ്കിലോ ഇന്നത്തെ വെള്ളിയുടെ വിപണിയിലെ വില കണക്കാക്കിയിട്ട് ഒരു 14,000 രൂപ മാക്സിമം ഒരുത്തന്റെ കൈവശം 2016 ജനുവരി 1-ാം തീയതി ഉണ്ടായി. 2017 ജനുവരി 1-ാം തീയതി അതേ 17,000 രൂപ ബാങ്കിലോ അവന്റെ കയ്യിലോ മറ്റൊരാൾക്ക് കടം കൊടുത്തതുമായി അവന്റെ മിൽക്കിയത്ത് ഉടമസ്ഥാവകാശത്തിലുണ്ടായാൽ അതിന്റെ 2.5% അവൻ 2017 ജനുവരി 17 സക്കാത്ത് കൊടുത്തേ പറ്റൂ. അത് റമദാൻ മാസം ആയാലും ആയില്ലെങ്കിലും അത് കൊടുക്കണം. പിന്നെ ഈ സക്കാത്ത് എല്ലാം കൂടി കെട്ടിപ്പൊതിഞ്ഞ് റമദാന് കൊടുക്കാൻ വെച്ചത് എന്താ? റമദാൻ ആകെ ഒരു സക്കാത്തേ ഉള്ളൂ ഫിത്ർ സക്കാത്ത്. റമദാൻ ആകെ ഒരു സക്കാത്തേ ഉള്ളൂ ഫിത്ർ സക്കാത്ത് കേട്ടോ. അത് ഭക്ഷ്യധാന്യങ്ങളാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് സക്കാത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? നക്കാപിച്ച ഒരു 100 രൂപ, 50 രൂപ, അല്ലെങ്കിൽ 5 രൂപ, 25 രൂപ. വീട്ടിലേക്ക് ഇങ്ങനെ കുറെ പെണ്ണുങ്ങൾ അന്ന് കുറെ ആണുങ്ങളും കണ്ട പാണ്ടക്കെട്ടുകളൊക്കെ വലിച്ചിട്ട് സക്കാത്ത് മേടിക്കാൻ അങ്ങനെ വരലോടും. ലൈലത്തുൽ ഖദർ ഇറങ്ങാൻ സാധ്യതയുള്ള ദിവസം തണ്ടാ നടക്കുന്ന പരിപാടി റമദാൻ മാസമായി ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ ആ പരിപാടി ഉണ്ടാവരുത്, എടുത്തു കളയണത്. ജമാഅത്ത് കമ്മിറ്റികൾ, സംഘടനകൾ, മതസംഘടനകൾ ജാഗ്രത പാലിക്കണം. സമുദായത്തെ തെണ്ടികളാക്കാൻ നിങ്ങൾ മെനക്കെടരുത്. സമുദായത്തെ തെണ്ടി നടക്കുന്നവരാകാൻ നിങ്ങൾ അരുത്. എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് അവകാശപ്പെട്ട സക്കാത്ത് മുതലാളി മാറി എത്തിച്ചു തരേണ്ടതാണ്. അതവരുടെ റൈറ്റാണ്. അവർ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ബാധ്യതയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വസ്സക്കാത്തു മഗ്റമാ, മുതലാളിമാര് സക്കാത്ത് കൊടുക്കാതെ പാപങ്ങളുടെ ഹക്ക്. അവർ പുട്ടടിക്കുന്ന കാലം വന്നാൽ ഖിയാമത്തിന് ദിവസം കുറിച്ചോ, ശരിക്കും നമ്മുടെ സമുദായത്തിലെ ആളുകൾ ആ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ എത്തിങ്ങാനി ഉണ്ടാവില്ല. പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ നമ്മളിങ്ങനെ ബാലു പറഞ്ഞ് കൈ നീട്ടി ബേജാറായി വിഷമിക്കും വേണ്ട. ഇപ്പോ ഈ മമ്പൂലുദ ഇസ്ലാമിക് അക്കാദമിനെ ഈ വയലിൽ ചേർക്കണം എന്ന് ഞാൻ ഇതിന്റെ സംഘാടകരോട് പറയാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ, സുബ്ഹാനല്ലാഹ്, ഒരു വ്യക്തി 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലം കേച്ചേരി സെന്ററിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് ഒരു സെന്റിന് 20-25 ലക്ഷം രൂപ വരെ വരുന്ന 1.5 ഏക്കർ സ്ഥലം അക്കാലത്ത് ഉമനായ RK അബ്ദുറഹ്മാൻ ഹാജി, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, ആമീൻ. അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഷെയ്ഖുന സുൽത്താനുല്ലമ കാന്തപുര ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത് ഇതിൽ സ്ഥാപനം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞ ആ സ്ഥലത്ത് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കി. 25 കൊല്ലം ആ സ്ഥാപനം 25-ാം വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ആ സ്ഥാപനത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ നിരവധി കുട്ടികൾ പഠിക്കുകയും നിരവധി വിദ്യാഭ്യാസ മേഖലകളിൽ ആ കുട്ടികൾ വളർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ കീഘടകമായി മർക്കസ് ഏറ്റെടുക്കുകയും ആ സ്ഥാപനം വിപുലീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുകയാണ്. ഏതാനും കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമാണ് ഈ വർഷം ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. താല്പര്യമുള്ള കുട്ടികൾക്ക് ഇൻഷാ അള്ളാ ഓഫീസുമായി ബന്ധപ്പെടാം. വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ കൊല്ലം എടുക്കുള്ളൂ. കാരണം വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് സ്ഥാപനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ. അവിടെ 200 ചില്ലാനം കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 200-ഓളം കുട്ടികൾ ആ സ്കൂളിൽ വേറെയും കുട്ടികൾ പഠിക്കുന്നു, ഉസ്താദ്മാർ വേറെയുണ്ട്. അങ്ങനെ ഒരു മാസം 5-6 ലക്ഷം രൂപ ചെലവിന് വരുന്ന, ചെലവായി വരുന്ന ആ മഹത്തായ സ്ഥാപനം കടം കൊണ്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു. 45-50 ലക്ഷം രൂപ ഇപ്പോ കടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 2-3 ഉസ്താദ്മാരൊക്കെ ഈ മജ്ലിസിൽ ഉണ്ടായിരിക്കുന്നുണ്ട്.
ഈ ഉസ്താദുമാർക്കൊക്കെ ശമ്പളം 3-4 മാസമായിട്ട് അവരുടെ പെൻഡിങ്ങാണ്. ഒരു ഉസ്താദിന്റെ ശമ്പളം എന്താന്നുള്ളത് ഞാൻ ഇപ്പോഴും മൈക്കിലൂടെ, ഞാൻ കമ്മീഷനിൽ ജഡ്ജിയായി വന്നപ്പോഴാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അടുത്ത് ഞാനും ഈ തവനൂർ അന്നത്തെ എം എൽ എ ഇപ്പോഴത്തെ മന്ത്രിയായ കെ ടി ജലീലും കൂടിയിട്ടാണ് ആദ്യമായി ചെന്ന് അച്യുതാനന്ദനെ കണ്ടുകൊണ്ട് പറഞ്ഞത്, കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് ഒരു പെൻഷൻ നടപ്പാക്കണം, ഒരു മുഅല്ലിം ക്ഷേമനിധി കൊണ്ടുവരണം, ഒരു പെൻഷൻ നടപ്പാക്കണം. ഒരു മുഅദ്ദിനിന്റെ മുക്രിക്കാട ശമ്പളത്തിലെ 500 രൂപ. എന്താ 500 രൂപ കിട്ടുക? ഞാൻ ഇന്നലെ മീൻകടയിൽ പോയി, പെണ്ണുങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞു വരുമ്പോ നല്ല മീൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. നമ്മളെന്നും അതിനിങ്ങനെ പോയിട്ട് നാട്ടുകാരെ നല്ല ഫുഡ് തിന്നെ, മീനും ആടും ബോട്ടും മട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. വീട്ടിലിരിക്കുന്നവരുടെ കഥ എന്താ അത്? പുകക്ക് അറിയില്ല, ഒക്കെ അല്ലേ അറിയുള്ളൂ. അവരോട് പറഞ്ഞു നിങ്ങൾ വയലു കഴിഞ്ഞ് വരുമ്പോ നല്ല മീൻ അവിടെ ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് കയറും. അപ്പൊ എന്നാ മീൻകടയിൽ പോയിട്ട് മീന് വാങ്ങിക്കാം എന്ന് വെച്ച് വണ്ടി നിർത്തി. അവിടെ കയറി ചെന്നപ്പോ മീൻകാരൻ പറഞ്ഞു ഇതത് ഇത് മറ്റത് മറ്റത് അകോലി മറ്റത് ഓരോരോ പേരുകളൊക്കെ എണ്ണി പറഞ്ഞു. പേരും ചോദിച്ചു ആർക്കിയെന്ന് പറഞ്ഞാ ഐക്കൂറൊക്കെ എന്നാ വില വെച്ചു. ഉസ്താദിന് ആയതുകൊണ്ട് 750 രൂപയ്ക്ക് തരാ, പുറത്തു വെക്കണ 800 രൂപയാണ് പറഞ്ഞു. നല്ല കച്ചവടക്കാരൻ, ഭയങ്കര ഇക്കുമത്താലോ. ഉസ്താദിന് ആയതുകൊണ്ട് 750 തറ, പുറത്തു വെക്കണത് 800 രൂപയാണ്, 50 രൂപയെ ഡിസ്കൗണ്ട് ഉണ്ട് പറഞ്ഞു. ഓ ശരി, എന്തായാലും നീ നുണയെന്ന് പറഞ്ഞാൽ മോനും 50 രൂപയെ കൂടിയാലും മതി, മീന് കടാതിരുന്നാ മതി പറഞ്ഞു. അപ്പൊ 850 രൂപ അല്ലെങ്കിൽ 750 രൂപയാണ് 1 കിലോ അർക്കന്റെ വില. 500 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഉസ്താദ് അയാളുടെ പുരയിലുള്ള കുട്ടിക്കും ഭാര്യക്കും നിങ്ങൾ ചെലവിന് കൊടുക്കുമ്പോ അയാൾക്ക് ഐക്കൂറി ആഗോലിയും അതുപോലെ തന്നെ ഫിഷും മറ്റൊക്കെ കൊടുത്തിരിക്കാം. അയാളുടെ ഭാര്യക്കും മകൾക്കും ഒരു നേരത്തെ നല്ല ഒരു മീൻ വാങ്ങിച്ചു കൊടുക്കാൻ തികയോ 500-600 രൂപ ശമ്പളം സത്യമല്ല. ഇപ്പൊ അത് 10-15 ഒക്കെ ഉണ്ടാവും. 10,000 എന്ന് പറഞ്ഞപ്പോ എന്താ തൊഴിലിരിപ്പ് എന്ന് പറയുന്ന തൊഴിൽ ഉറപ്പിന് പോണ ആൾക്കാർക്ക് കിട്ടുന്നില്ല. ദിവസം 350 രൂപ പിന്നെ കൂലി ബാക്കി പെൻഷനും അതിന് പോയവർക്ക്, ഈ സാധുക്കൾക്കൊന്നുമില്ല. അപ്പൊ ഞാൻ ഗവൺമെന്റിനോട് ചെന്നിട്ട് പറഞ്ഞു ഇവിടെ പെൻഷൻ നടപ്പാക്കണം. ഞാനും കെട്ടി ജലീലുമാണ് പറഞ്ഞത്, കഴിഞ്ഞ ഗവൺമെന്റ് അത് അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ കേരളത്തിലെ ഉസ്താദുമാർക്ക് പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇപ്രാവശ്യം അതിന്റെ പെൻഷന്റെ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കോയിക്ക് ടാക്സ്, കോയിമുട്ടക്ക് ടാക്സ്, പട്ടിക്ക് ടാക്സ്, എല്ലേനും ടാക്സ് കൊടുത്തു കൊടുത്തു കൊടുക്കാന്നല്ലാതെ ആനുകൂല്യം ഇങ്ങോട്ട് വാങ്ങിക്കുന്നതില് മുസ്ലിങ്ങള് വളരെ പിന്നിലാണ്. കാരണം ഈ കമ്മീഷന്റെ ഒക്കെ കേസ് വരുമ്പോഴൊക്കെ പല ജാതിക്കാരും അവർക്ക് അത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, മറ്റു കിട്ടിയില്ല, മറിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. നമ്മുടെ ആൾക്കാരെ വിളിച്ചാലും വരില്ല. അവർക്ക് ഒരു ഒറ്റ ചിന്തയുള്ളൂ, ഞാൻ കുറ്റം പറയലല്ലത് ഇവിടെ ഇല്ലാതെ പറയാൻ പറ്റുമോ? അവർക്ക് ഒരു ബി എ എം എ ബി എ അല്ലെ എൽ എൽ ബി ഒക്കെ പഠിച്ച ഉടനെ തന്നെ പാസ്പോർട്ട് കൊടുക്കും, നേരെ കുട്ടിനെ ദുബായി കയറി വിടും. അവിടെ പോയിട്ട് വല്ല അറബിയുടെ വീട്ടിലെ കക്കൂസ് അകലോ അല്ലെങ്കിൽ വേറെ വല്ല നരം തുറക്കലോ പണിയോ അല്ലെങ്കിൽ വല്ല സൂപ്പർ മാർക്കറ്റിൽ എടുത്തു കൊടുക്കാൻ തൊക്കും. നേരെ മറിച്ച് മറ്റു ജാതിക്കാരോ അവരുടെ കുട്ടികളെ പഠിപ്പിച്ച് അവർ പി എസ് സി പരീക്ഷ എഴുതി ഗവൺമെന്റില് ഒരു ഉദ്യോഗം വാങ്ങിച്ച് അവൻ ഉദ്യോഗസ്ഥനാകുകയാണ്. അങ്ങനെ സിവിൽ സർവീസില് ഇപ്പൊ കേരളത്തിലെ 14 ജില്ലാ കലക്ടർമാരില് ജനസംഖ്യയില് 35% മുസ്ലിങ്ങളുള്ള കേരളത്തില് എത്ര മുസ്ലിം കലക്ടർമാരുണ്ട്? 2 എണ്ണം. 300 ജില്ലാണം ഐ എ എസ്സുകാരുള്ള കേരളത്തില് എത്ര മുസ്ലിം ഐ എ എസ്സുകാരുണ്ട്? 2 എണ്ണം 3 എണ്ണം. ആ വിടവുകൾ നികത്താൻ ഇൻഷാ അല്ലാ മംബൂൽ ഹുദാ ഇസ്ലാമിക് അക്കാദമിയിൽ വലിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. എനിക്ക് 10 കൊല്ലമായി എന്റെ ഡ്യൂട്ടി ഗവൺമെന്റിനെ ഉപദേശിക്കുകയാണ് വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും. അപ്പൊ ഈ സ്ഥാപനം വഴി ഇൻഷാ അല്ലാ മുസ്ലിം സമുദായത്തിന് വിശിഷ്യ സുന്നത്ത് ജമാഅത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യണമെന്ന് കൽബിൽ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആ സ്ഥാപനം വളർന്നു വരാൻ വേണ്ടിയ തൃശൂർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ സിറ്റിയാണ്, മെഡിക്കൽ സർവകലാശാല അവിടെയാണ്.
ഹോർട്ടികൾച്ചർ സർവകലാശാല അവിടെയാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ ഒരു സിറ്റിയാണ് തൃശ്ശൂര്. ഏത് കോച്ചിങ്ങിനും എവിടെയും കുട്ടികൾക്ക് പോകാനും വരാനും കേച്ചേരിയുടെ ഹൃദയത്തിന്റെ ഭാഗത്താണ് മമ്പൂൽ ഖുദ ഇസ്ലാമിക് അക്കാദമി നിൽക്കുന്നത്. അതിനെ നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം എന്ന് മാത്രം ഇതിന്റെ ഇടയിൽ പന്നപ്പോ ഞാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം പിന്നീട് പറയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുതലാളിമാര് സക്കാത്ത് കൊടുക്കാതെ പാപങ്ങളുടെ ഹക്ക് പിടിച്ചു വെക്കുന്ന കാലം ഖിയാമത്തിന്റെ കാലഘട്ടമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അടുത്തടയാളം വതുഅല്ലിമ ലിഗൈരി ദീനില്ലാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലാതെ ഇൽമ പഠിക്കുന്ന കാലം വരും കേട്ടോ. അലിമീങ്ങൾ പരസ്പരം ചീത്ത പറയാനും തങ്ങന്മാര് പരസ്പരം ആക്ഷേപിക്കാനും ആ മൗലിയരെ ഈ മൗലിയരെ ചീത്ത പറയാനും ഈ മൗലിയരെ ആ മൗലിയരെ ചീത്ത പറയാനും അതേ കാലഘട്ടം വരും. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു സലാത്തിന് പോയിരുന്നു. ബായാർ തങ്ങൽ എന്ന് പറയുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ എം ബി ചിക്കോയ തങ്ങൽ അൽ ബുഖാരി അദ്ദേഹം നടത്തുന്ന സലാത്താണ് ബായാർ സലാത്ത്. 100,000-ത്തിലധികം ആളുകൾ ആ സലാത്തിൽ പങ്കെടുത്തിരുന്നു. 10-12 ആംബുലൻസുകൾ കൊണ്ടുവന്ന് രോഗികൾ ആ സലാത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സലാത്തിന്റെ മജ്ലിസ് ബായാർ തങ്ങൾ നടത്തുന്ന സലാത്തിന്റെ മജ്ലിസാണ്. 100,000 ചില്ലാനം ആളുകള്, അതിൽ അലിമീങ്ങളുണ്ട്, അതിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, അതിൽ വയസ്സായവരുണ്ട്, അതിൽ കുഞ്ഞുകുട്ടികളുണ്ട്, അതിൽ പുരുഷന്മാരുണ്ട്, അതിൽ സ്ത്രീകളുണ്ട്, ആ ബാലവൃദ്ധം ജനങ്ങളുണ്ട്. അവിടെ വരിവെച്ചുകൂടിയിരിക്കുന്നു ബായാർ സലാത്തിൽ. ഞാൻ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ബായാർ തങ്ങളുടെ സലാത്തിനെ പറ്റി വേറെ ഒരാൾ പറയുകയാണ്, നിങ്ങൾ ആ സലാത്തിന് പോകാൻ പാടില്ല, നമ്മുടെ തങ്ങന്മാര് നടത്തുന്ന, നമ്മുടെ ഉസ്താദുമാര് ചൊല്ലിപ്പിക്കുന്ന, നമ്മുടെ സംഘടന നടത്തുന്ന സലാത്ത് മാത്രമേ സലാത്താവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിൽ എന്ത് സംഘടനയാണ്! സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ ഉണ്ടായിട്ട് 90 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. 90 കൊല്ലം മുമ്പ് ജീവിച്ചു പോയ അലിമീങ്ങള്, അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഏത് സംഘടനയിൽപ്പെട്ടവരാണ്! അവരൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒറ്റ സംഘടനയാണ്. അതുകൊണ്ട് ചേരി തിരിവുണ്ടാക്കിയിട്ട് പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ചിട്ട് സലാത്തിന്റെ കാര്യത്തിൽ വരെ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ്, സയ്യിദന്മാരെ കുറ്റം പറഞ്ഞ് നിങ്ങൾ നമ്മുടെ ഇബാദത്ത് ബാത്തിലാക്കരുത്. അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലാതെ ഇൽമ് സപ്ലൈ ചെയ്യുന്ന കാലം വരുമെന്ന് അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്നും റസൂലുള്ള പറയുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അടുത്തടയാളം എന്താണ്? ഭാര്യയെ ഭയപ്പെട്ടുകൊണ്ട് ഭർത്താവ് ജീവിക്കേണ്ട കാലഘട്ടം വരലാണ് നമ്മുടെ മുമ്പിൽ വന്നുപോയി. പെണ്ണിനെതിരെ മിണ്ടിയാൽ, പെണ്ണിനെതിരെ പറഞ്ഞാൽ, മന്ത്രിയായാലും MLA ആയാലും MP ആയാലും പണി പോയതാ മക്കളെ. പെമ്പിളൈ ഒരുമൈ എന്ന് പറഞ്ഞാ മതി, പണി പോവും, കസേര ധരിക്കും കേട്ടോ. രാത്രി 2 മിനിറ്റ് ഫോണിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാ മതി, മന്ത്രിയുടെ കസേര ധരിക്കും. അത്ര വലിയ ആറ്റം ബോംബിന്റെ പവറാണ് പെണ്ണിന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, പെണ്ണ് ഏറ്റവും നല്ലവളാണ്. അദ്ദുനിയാ മതാ, ദുനിയാവ് മുഴുവൻ നല്ല മുന്തിയ ചരക്ക. വഹൈറു മതാ ഈ ദുനിയാ, ദുനിയാവിന്റെ ചരക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വില കൂടിയ ചരക്ക് സ്വർണ്ണല്ല, രത്നല്ല, വൈഡൂര്യല്ല, വെള്ളിയല്ല, മരതകല്ല, ഗോമേതകമല്ല, മറ്റല്ല, അൽമർഅത്തു സാലിഹത്തു, നല്ല പെണ്ണാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിനേക്കാൾ വില മുന്തിയ ഒരു ചരക്കുമില്ല. ഒരിക്കൽ അലിയാരും ഫാത്തിമ ബീവിൻ റളിയല്ലാഹു തആല അൻഹുമ രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇങ്ങനെയിരുന്ന് കുശലം പറയുന്ന സമയത്ത് അലിയാര് പറഞ്ഞു, ഈ പെണ്ണുങ്ങള് എന്ന് പറഞ്ഞ പാർഗം തന്നെ ശരിയല്ല, അവിറ്റങ്ങള് മൊത്തം ഷെയ്ത്താന്മാരാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവി പെണ്ണാണല്ലോ, പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ദഹിക്കും. ഇപ്പൊ നമ്മള് ഭാര്യമാര് നമ്മളെ സ്വന്തം ഭാര്യയാവും, കരളയെ മുത്ത ഗദ്യ എന്നൊക്കെ വിളിക്കണത് സ്വന്തം ഭാര്യ ഉള്ള മുഖത്തോക്കിട്ടെന്ന് പറഞ്ഞോക്കാൽ, ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സാധനം എങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ പറയും, പിന്നെ നിങ്ങൾ ആണുങ്ങൾ ഇത്ര വലിയ സത്യവന്മാര്. അപ്പൊ കാണാ ഭാര്യയുടെ സ്വഭാവം, ഭർത്താവ് അങ്ങനെ തന്നെയാണ്. ആണുങ്ങളെ കുറ്റം പറഞ്ഞാൽ നമ്മള് വെറുതെയിരിക്കോ? അപ്പൊ ഒരു പൊടി മുന്നിൽ എല്ലാവർക്കും പോണെന്നല്ലേ. അലിയാരൊരു പാട്ടങ്ങട് പാടി ഫാത്തിമാനെ പറ്റി, പെണ്ണുങ്ങളെ പറ്റി. എന്താ പാടിയത്?
ഇന്നൽ നിസാഅശയ തീനു ഖുലിഖന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി. പെണ്ണുങ്ങളൊക്കെ ശൈത്താന്മാരാണ്. ശൈത്താന്മാരിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാബലിനെ ചോദിക്കുന്നു. തലിയാര് പാടിയപ്പോ ഫാത്തിമ ബീവി നല്ല കവിത ഉള്ള പെണ്ണ, സാഹിത്യകാരിയായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി പറഞ്ഞു, പെണ്ണുങ്ങൾ ശൈത്താന്മാരോ? നിങ്ങൾ കേട്ടോ, ഇന്നു فَكُلُّكُمْ تَشْتَهِي شَمَّرَّيَاهِينِ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്, ഇന്നൻ നിസാ റയാഹീനുൽ, പെണ്ണുങ്ങൾ റൈഹാൻ പുഷ്പങ്ങളാണ്. ഹുലിക്കന ലക്കും, അവിറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഫകുല്ലുക്കും തസ്തഹി, നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയാണ് എന്ത്, ഷമ്മറയാഹീൻ, റൈഹാൻ എന്ന പുഷ്പമൊന്ന് മണക്കാൻ, റൈഹാൻ എന്ന പുഷ്പമൊന്നെടുത്ത് മണക്കാൻ, അതിനെയൊന്ന് ചുംബിക്കാൻ, അതിനെയൊന്ന് മാറോടടച്ചു കൂട്ടാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ ഇതിന്റെ ഇടയിലൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അലിയാര് പറഞ്ഞു പെണ്ണ് ശൈത്താനാണ്, ഫാത്തിമ ബി പറഞ്ഞു പെണ്ണ് റൈഹാനാണ്. രണ്ടുമാണ്, രണ്ട് സ്വഭാവവും ഈ സ്ത്രീകൾക്കുണ്ട്. ശൈത്താനീയത്തിന്റെ ചില ലക്ഷണങ്ങൾ ചിലപ്പോൾ അവിടെ നിന്നുണ്ടാവും. നല്ല സുഗന്ധമുള്ള പുഷ്പമായും അവൾ നമ്മുടെ മുമ്പിൽ വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ദുനിയാവിനെ നീ സൂക്ഷിച്ചോ, പെണ്ണിനെയും സൂക്ഷിച്ചോ. കാല റസൂലുള്ളാഹി, ഒരൊറ്റ പെണ്ണ് മതി. അതെ, പണ്ടൊരാള് പാടിയില്ലേ, ആദമീൻ അന്ന് കണിഞ്ഞ മുസീബത്തു പെണ്ണിന്റെ മന്ദിരത്താലടി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് ആ പഴം തിന്നില്ല എന്ന് പറഞ്ഞപ്പോ ആദൻ നബിയോട് ഹവ്വാ ബീവി പറഞ്ഞു, എല്ലാ സുഖവും മധുവും മധുരക്കനിയൊക്കെ ഭുജിക്കുക നീയെ, അക്കാണും ഷജറിൽ നിന്ന് പറിക്കരുതക്കനിയെ, അപകടത്തിന്റെ പെരുവഴിയാം ഖല്ലാഖിന്റെ തിരുമൊഴിയാം എന്ന് അല്ലാഹു തആല ആദൻ നബിയോട് പറഞ്ഞു. വലാ തഖ്റബാ ഹാദിഹി ഷജറത ഫതകൂന മിനൽ ളാലിമീൻ. ഹവ്വാ ബീവിയോടും വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിലെ എല്ലാ പഴങ്ങളും നിങ്ങൾ തിന്നോളൂ, ആ വൃക്ഷത്തു നിന്ന് മാത്രം പറിച്ച് തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ അവരെ പിഴപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടെ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ സ്വർഗത്തു നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ആ പഴം നിങ്ങൾ തിന്നാൽ ഒരിക്കലും അള്ളാഹ്ക്ക് പിന്നെ നിങ്ങളെ സ്വർഗത്തു നിന്ന് പുറത്താക്കാൻ പറ്റൂല, അതിനുള്ള യുക്തിയാണ് ആ പഴം തിന്നരുതെന്ന് പറഞ്ഞത്. ഹവ്വാ ബീവിയെ പ്രേരിപ്പിച്ചു. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ പോയിട്ട് രണ്ട് പഴം പറിച്ചുകൊണ്ട് വന്ന് ആദ്യം അങ്ങ് തിന്നു, അതങ്ങ് നെഞ്ചത്തെത്തിയപ്പോ അവിടെ പിടിച്ചു, കീ പൊട്ടിറക്കിയില്ല. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് ഒരു പഴം പിടിത്തുന്നു. ആദൻ നബി അലൈഹി സ്വലാം ആദ്യമേ പറഞ്ഞു ഹവ്വാ ബീവിയോട്, തിന്നണ്ട, അള്ള അങ്ങോട്ട് തിന്നരുത് എന്ന് പറഞ്ഞത് വേണ്ട. അപ്പൊ ആ ഹവ്വാ ബീവി പറഞ്ഞു, ഇത്രയും നല്ലൊരു മൊയ്യേര് വന്നിട്ടല്ലേ നമ്മളോട് വയലു പറയുന്നത്, അത് തിന്നാല് സ്വർഗത്തൊന്ന് പുറത്തു കൊണ്ടിരിക്കാതെ അപ്പൊ മൊയ്യേരെ വിശ്വസിക്കാൻ വഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം തിന്നാന്ന് പറഞ്ഞു രണ്ടെണ്ണം പഠിച്ചിരുന്നു. അള്ളാഹു താല വയറ്റിലേക്ക് ഇറങ്ങിയാൽ എന്താ ഉണ്ടാവാന്നറിയോ? സ്വർഗത്തിൽ കക്കൂസില്ല, സ്വർഗത്തിൽ കക്കൂസില്ല, അതിന്റെ ആവശ്യമില്ല. സ്വർഗത്തിൽ കടന്നാൽ എത്ര തിന്നാലും ഇങ്ങോട്ട് പോവില്ല, രണ്ടിനും പോവില്ല, ഒന്നിനും പോവില്ല, മൂത്രമൊഴിക്കലില്ല, കക്കൂസ് പോവില്ല, തീറ്റണ്ട്, കുടിയുണ്ട്, പക്ഷെ സ്വർഗത്തിൽ കക്കൂസില്ല. അതുകൊണ്ട് ഈ പഴം തിന്നാൽ കക്കൂസ് പോണ്ടരും. അതുകൊണ്ടാണ് ആദ നബി അലൈഹി സ്വലാമിനോട് അല്ല പറഞ്ഞ അത് തിന്നരുത്, ബാക്കിയുള്ളവർക്ക് തിന്നോളാൻ, അത് തിന്നാൽ സ്വർഗത്തിൽ നിന്ന് പോണ്ടരുന്ന് ഇബ്ലീസിനറിയാം. ലഅനത്തുല്ലാഹി അലൈഹി, അവനാണ് അബ്ബാദീമിനെ കൊണ്ട് രണ്ടെണ്ണം തിരിച്ചു. ഇവിടെ എത്തിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം എന്ന മലക്കെ അവിടെ പിടിപ്പിച്ചു, അങ്ങോട്ട് ഇറക്കിയില്ല, അങ്ങോട്ട് ഇറക്കിയാൽ അപ്പൊ പോണ്ടരും, കക്കൂസ് പോണ്ടരും. ആദ നബിയോട് പറഞ്ഞു, ഞാൻ രണ്ടെണ്ണം തിന്നില്ലേ, നിങ്ങൾ എന്റെ സ്വന്തം ഭർത്താവല്ലേ, മാണിക്കക്കല്ലേ, കരളിന്റെ കഷ്ണല്ലേ, മുത്തല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ആദൻ നബി സ്വന്തം ഭാര്യ ഇത്രയൊക്കെ സ്നേഹത്തിന് പറയണതല്ലേ വെച്ചിട്ട് ഒരെണ്ണം പറിച്ച് ആദൻ നബി തിന്നു. ആദൻ നബിയുടെ ഹൽക്കിൽ വെച്ച് അള്ളാഹു തആല അവിടെ കട്ടാക്കി. അതാണ് നമ്മുടെ ഹൽക്കിലി ഒരു മുഴ, പുരുഷന്മാരെ ചങ്കിൽ മുഴയില്ലാത്ത വർഗ സ്ത്രീകൾ നേട്ടില്ല, അവർ ചങ്കിൽ മുഴ ഉണ്ടാവില്ല, നമ്മുടെ ചങ്കില് ഒരു മുഴ വന്നത് ഈ കാരണം കൊണ്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം
ആ പഴം ഭക്ഷിച്ചതിന്റെ പേരിലാണ് ആദൻ നബിയെ സറന്ദീപ് എന്ന് പറയുന്ന ശ്രീലങ്കയും ഹവ്വാദീപിനെ ജിദ്ദ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ജിദ്ദയിലും കൊണ്ടുപോയി ഇറക്കിയതായി ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭാര്യയെ ഭയപ്പെട്ടുകൊണ്ട് ഭർത്താവിനെ ജീവിക്കേണ്ട കാലഘട്ടം വരും. നമ്മുടെ കാലഘട്ടം ആ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിന്റെ അടുത്തടയാളം ഉമ്മാനെ മക്കള് ബുദ്ധിമുട്ടിക്കുന്നതാണ്, ചെങ്ങാതിമാരെ മക്കള് വല്ലാതെ ബഹുമാനിക്കുന്നതാണ്, ബാപ്പാനെ വീട്ടുന്നടുത്ത് പുറത്തേക്കെറിയോ, ഉമ്മാനെ ബുദ്ധിമുട്ടിക്കും ചെങ്ങാതിമാർക്ക് വലിയ സ്ഥാനം നൽകും, ബാപ്പാനെ വീട്ടുന്ന് പുറത്തേക്ക് വലിച്ചെറിയോ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അടുത്തടയാളം പള്ളിയായ പള്ളിയിലൊക്കെ തർക്കം വരും, എല്ലാ പള്ളിയിലും തർക്കം, ഗ്രൂപ്പിന്റെ പേരിൽ തർക്കം, രാഷ്ട്രീയത്തിന്റെ പേരിൽ തർക്കം, അത് മറ്റ് വിഘടനവാദത്തിന്റെ പേരിൽ തർക്കം, പള്ളികൾ തർക്കത്തിന്റെ വേദിയായി മാറും, അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വസാദൽ ഖബീലത്ത ഫാസിഖുഹു, ഒരു നാട്ടിൽ നിന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റുന്ന ഭരണാധികാരി ആ നാട്ടിലെ ഒന്നാം നമ്പർ കള്ളൻ, ഒന്നാം നമ്പർ ക്രിമിനൽ, ഒന്നാം നമ്പർ തമ്മാടി, അയാളെ വോട്ട് ചെയ്തിട്ട് ജനങ്ങൾ അയാളുടെ കയ്യിൽ ഭരണം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റായ ട്രംപ്, എന്തിന്റെ പേരിലാണ് ട്രംപിനോട്ട് കിട്ടിയത്? പട്ടാപ്പകല് ഉടുതുണിയുരിഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങളോടുകൂടെ നൃത്തം വഹിക്കുന്ന കേപ്രാഡാൻസിലെ സ്ഥിരം സന്ദർശകനായ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്, ഒന്നാം നമ്പർ പെണ്ണുപിടുത്തക്കാരനായ ട്രംപ്, നിശാ ക്ലബുകളിലെ നിത്യ സന്ദർശകനായ ട്രംപ്, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഒന്ന് ചേർത്ത് വായിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വൗകിരിമർ റജുലു മഖാഫത ശർരിഹി, ഒരുത്തനെ പേടിച്ചിട്ട് ലോകത്തിലുള്ള സകല ജനങ്ങളും മിണ്ടാതിരിക്കേണ്ട കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു പത്ത് കൊല്ലം മുമ്പേ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖിന്റെ ഭരണാധികാരിയെ, അതേ ദുൽഹജ്ജ് മാസം പത്തിന്റെന്ന് വലിയ പെരുന്നാളില്ലെന്ന് തൂക്കിക്കൊന്നില്ലേ അമേരിക്കയുടെ പ്രസിഡന്റ്? ആരാണ് തൂക്കിക്കൊന്നത്? ഡബ്ല്യു ബുഷിന്റെ ഭരണാധികാരിയായ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് തൂക്കിക്കൊന്നില്ലേ? സദ്ദാം 40 കൊല്ലം ഇറാഖ് ഭരിച്ച ഭരണാധികാരിയാണ്. സുബ്ഹാനല്ലാഹ്, ബഗ്ദാദിന്റെ സംരക്ഷകനാണ്, ഗൗസുല്ലാദമിനെ ദിയാറത്ത് ചെയ്തിരുന്ന സുന്നിയാണ്. ആ സദ്ദാമിനെ തൂക്കിക്കൊന്നപ്പോൾ പാടില്ല എന്ന് പറയാൻ 62 മുസ്ലിം പ്രമാണി രാജ്യങ്ങളുണ്ടായിട്ട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പോയിട്ട് പാടില്ല ഡബ്ല്യു ബുഷേ എന്ന് പറയാൻ ചങ്കുറപ്പുള്ളൊരു ഭരണാധികാരി ലോകത്തുണ്ടായോ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അത് ഖിയാമത്തിന്റെ ലക്ഷണം തന്നെ. വൗകിരിമർ റജുലു മഖാഫത ശർരിഹി, അമേരിക്കക്കെതിരെ പറഞ്ഞാൽ, അമേരിക്കക്കെതിരെ മിണ്ടിയാൽ അവന്റെ തല കാണൂലാന്ന് പേടിച്ചിട്ട് ലോകത്തിലുള്ള എല്ലാവരും കാലുമുട്ട് കൂട്ടിയിടിച്ച് മിണ്ടാതിരുന്നില്ലേ? അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അടുത്തടയാളം എഴുതി വെച്ചോ, വളഹറത്തിൽ കൈനാത്ത്, പെണ്ണുങ്ങൾ പാട്ടുപാടി ലോകത്ത് പ്രത്യക്ഷപ്പെടലാണ്. സുബ്ഹാനല്ലാഹ്, അതിന് വിശദീകരണമേ ഉദാഹരണമേ ആവശ്യമുണ്ടോ? പെണ്ണ് പാട്ട് പാടുന്നതിന് ഒരു ചാനലിന്റെ പേരും അവതാരകന്റെ പേരും അതിന്റെ വിഷയത്തിന്റെ പേരും ഞാൻ പറയുന്നില്ല. ചിലപ്പോ മാനനഷ്ടത്തിന് കേസ് കൊടുത്താലോ? അപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത കാല പറഞ്ഞു ഇങ്ങോട്ട് എന്റെ മുമ്പ് വക്കീൽ നോട്ടീസ് ഇട്ടു. ചിലപ്പോ കമ്മീഷന്റെ പണിയും പോകും, അത് പോകാണെങ്കിൽ പോട്ടെ, കേസ് ഇനിയും ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് ചാനലിന്റെ പേരും അവതാരകന്റെ പേരും ഒന്നും ഞാൻ പറയണില്ല. ഒരു ചാനലിൽ കാസർകോട്ട് കയറത്തി ഒരു മുസ്ലിം പെണ്ണ് പ്രത്യക്ഷപ്പെട്ടിട്ട് അയാളുടെ ബാപ്പുണ്ട്, അവളുടെ ബാപ്പുണ്ട് കൂടെ, ഉമ്മണ്ട് കൂടെ, ഇവള് അന്യാണുങ്ങളോടുകൂടെ പരസ്യമായി സ്റ്റേജിൽ കയറി നിന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്ത് ഓർത്തു വലിച്ച് എല്ലാ കാര്യങ്ങളും അനിസ്ലാമികമായ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ബാപ്പാടി ചാനലുകാരൻ ചോദിച്ചു, നിങ്ങളുടെ മകളുടെ പെർഫോമൻസിനെ പറ്റി ബാപ്പാക്ക് എന്താ പറയാനുള്ളത്?
പാപ്പ പറയാണ് ഞാൻ എന്റെ മകളെ പള്ളിയിൽ ഓതാൻ പറഞ്ഞയച്ചു, അങ്ങനെ പഠിപ്പിച്ചു, ഇങ്ങനെ പഠിപ്പിച്ചു, ഇപ്പോഴാണ് എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണീര് നിൽക്കുന്നില്ല. കാരണം അന്യപുരുഷന്റെ കൂടെ കൈക്കോർത്ത് പിടിച്ച ഡാൻസ് ചാച്ച് അന്യപുരുഷൻ അവളെ എടുത്ത ഉമ്മ വെച്ച് പാട്ട് പാടുന്നത് സ്വന്തം ബാപ്പ കണ്ടിട്ട് അതിന് പെർഫോമൻസിന് അവാർഡ് കൊടുക്കുന്ന പിതാക്കളെ, എന്താണ് കാലഘട്ടം? ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാൾ അടുത്തെത്തിയാൽ വലഹറത്തിൽ ഖൈനാത്ത് പെണ്ണുങ്ങൾ പാട്ടുപാടുന്ന കാലം ലോകത്ത് പ്രത്യക്ഷമാണ്. വ്യാപകമാണ്, അത് വ്യാപകമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അടുത്തടയാളം, ഞാൻ ഈ പറഞ്ഞത് ഒന്നും പുലരാത്തതല്ല, ഞാൻ ഈ തിർമിദിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ലോകത്ത് വന്നിട്ടില്ല എന്ന് സംശയമുള്ളവര് ഈ വഅദിന്റെ മജ്‌ലിസിലോ ഓൺലൈനിലോ ഉണ്ടെങ്കിലോ എന്നോട് സംശയം ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാ മറുപടി ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ടും അല്ലാത്ത നിലക്കും കിട്ടുന്നതാണ്. പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നു, വലഹറത്തിൽ ഖൈനാത്ത് വൽ മഗാദിബ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സംഗീത ഉപകരണങ്ങൾ ലോകത്ത് വർദ്ധിക്കുന്ന കാലഘട്ടം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോ ലോകത്തൊരു ചണ്ട മാത്രമാണുള്ളത്, ഒരു പിപി മാത്രമാണുള്ളത്, ഇപ്പൊ എത്രയെത്ര സംഗീതം നമുക്ക് പേര് പറയാൻ കിട്ടുന്നില്ല. 600-700 സംഗീത ഉപകരണങ്ങൾ ലോകത്ത് വർദ്ധിച്ചു പോയത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അടുത്തടയാളം എന്താണ്? 13-ാമത്തെ അടയാളം എന്താണ്? വസുരിബത്തിൽ ഖുമൂർ, കല്ലുകുടി ലോകത്ത് വ്യാപകമാവലാണ്. സുബ്ഹാനല്ലാഹ്. കല്ലുകുടിനെ പറ്റി പറയുമ്പോ കേരളത്തില് ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ വിൽക്കുന്ന മദ്യം, അത് വിഷുവായാൽ ഓണായാൽ ഈ രണ്ടാഘോഷം ക്രിസ്മസ് കഴിഞ്ഞാലും മദ്യം എത്ര വിറ്റു എന്ന് കണക്ക് പറയാറുണ്ട്. അങ്ങനെ കണക്ക് പറഞ്ഞപ്പോ കേരളത്തിൽ ഏറ്റവും അധികം മദ്യം വെക്കുന്നത് 1-ാം നമ്പർ ചാലക്കുടിയാണ്, തൃശൂർ ജില്ലയില്. അതിൽ നമുക്ക് പരാതിയില്ല, ചാലക്കുടി ആയതുകൊണ്ട്. 2-ാം നമ്പർ പൊന്നാണിയാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പൊന്നാണി, വിളക്ക് തിരിക്കുന്ന പൊന്നാണി, അൽ ഇൽമ് പൊന്നാണി എന്ന് പറഞ്ഞ പൊന്നാണിയാണ് കേരളത്തിൽ ഏറ്റവും അധികം മദ്യപാനികളുള്ള രാജ്യമെന്ന് പത്രങ്ങളിലും റെക്കോർഡ് വരികയാണ്. ആരാണ് കുടിക്കുന്നവര്? വസുരിബത്തുൽ ഖുമൂറ, മദ്യപാനം അധികരിക്കുന്ന കാലം ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. 15-ാമത്തെ അടയാളം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോ, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, കഴിഞ്ഞുപോയ നല്ല നല്ല മഹാന്മാരെ അവസാനം വരുന്നവർ കുറ്റം പറയുന്ന കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി, കഴിഞ്ഞുപോയ അലിമീങ്ങളെ കുറ്റം പറയാ, മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറ്റം പറയാ, ദിഫായി ഷെയ്ഖിനെ കുറ്റം പറയാ, അജ്മീർ ഖാജാനെ കുറ്റം പറയാ, ഏർവാടി ഇബ്രാഹിം ബാദിഷാനെ കുറ്റം പറയാ, അങ്ങനെ അല്ലാഹു തആല ബഹുമാനിച്ച സാദാത്തുങ്ങളെയും മഹാന്മാരെയും ആക്ഷേപിച്ച് ഗൈബത്ത് നമീമത്ത് പറയുന്ന കാലം വന്നാൽ ഖിയാമത്തിന്റെ 15 അടയാളം നിങ്ങളുടെ കൺമുമ്പിലായി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫർതഖിബു, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം, ഇന്ദ സാഅതി, ആ സമയത്ത് രീഹൻ ഹംറാൽ, സുനാമി അടിച്ചു വീശുന്നത് 2006-ല് അല്ലെങ്കിൽ 2007-ല് ഇന്ത്യയിൽ സുനാമി ഉണ്ടായിട്ട് 200,000 ആളുകൾ മരണപ്പെട്ടു പോയി. ഇന്തോനേഷ്യയിലെ സുമാത്രാ ദ്വീപിൽ നിന്ന് തുടങ്ങിയ സുനാമിയില്, നമ്മുടെ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തും വരെ ആഞ്ഞടിച്ച സുനാമിയില്, മദ്രാസിൽ ആഞ്ഞടിച്ച സുനാമിയില് 200,000 ആളുകൾ മരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനം ശരിയാവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ സമയത്ത് സുനാമി പുറപ്പെടുന്നതാണ്. മാത്രമല്ല വസൽസിലത്തൻ, ഇടയ്ക്കിടയ്ക്ക് ഭൂമി കുലുക്കമുണ്ടാകുന്നതാണ്. വഖദ്ഫൻ മസഖ, ഭൂമി പിടിച്ച് വിഴുങ്ങുകയും ചെയ്യും. വമസഖൻ, കോലം മറിച്ചലും ഭൂമി പിടിച്ച് വിഴുങ്ങലും ഉണ്ടാകും. ഇത് രണ്ടും നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് 7 കൊല്ലം മുമ്പേ നടു റോഡങ്ങി പിളർന്നിട്ട് 6-7 റബ്ബറുകള് ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിപ്പോ. തൃശൂർ ജില്ലയില് മാള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ 2011-ല് പണിതുകൊണ്ടിരിക്കുന്ന വീട് ഭൂമി 2 കഷ്ടമായി പിളർന്നിട്ട് ആ ഭൂമിയുടെ ഉള്ളിലേക്ക് 2 നിലയുള്ള വീട് ഇറങ്ങിപ്പോയി മോനെ.
ആർക്കിയോളജിക്കൽ വകുപ്പ് വന്നിട്ട് പറയാണ് ഞങ്ങൾക്കിതിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അർഹമുറാഹിമായ റബ്ബ് പറയാണ് അവന്റെ ഹബീബ് റസൂലുള്ള പറയാണ് അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. ഈ അടയാളങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ ഖിയാമത്തിന് ദിവസമെണ്ണണം. ആ സമയത്ത് യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹ അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കണോ. ഹബീബ റസൂലുള്ളാഹിന്റെ സലാത്ത് പതിവാക്കണോ. ദാനധർമ്മങ്ങൾ അധികരിക്കണോ. സദഖകൾ വർദ്ധിപ്പിക്കണോ. കണ്ടില്ലേ പഴയകാലത്ത് ഇങ്ങനെ മഴ പെയ്യാതിരുന്നാൽ നമ്മുടെ ഉപ്പമാര് ഉപ്പൂപ്പമാര് നമ്മുടെ ജേഷ്ഠന്മാര് വല്യുപ്പമാര് ചെയ്തിരുന്നത് എന്താണ്? അക്കാലത്ത് ബിരിയാണി വെക്കാനുള്ള കഴിവില്ല, പക്ഷേ ചക്കയിട്ടിട്ട് അത് നല്ല കൂട്ടാനുണ്ടാക്കിയിട്ട് അരി വെച്ചിട്ട് അത് നല്ല കഞ്ഞി ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് കഞ്ഞി കൊടുത്തിട്ട് ചക്ക കൂട്ടാൻ കൊടുത്തിട്ട് മഴയ്ക്ക് വേണ്ടി ദ്വാരപ്പിച്ചിരുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ആ തലമുറയിലുള്ള എല്ലാ വൈസന്മാരും മരിച്ച കബറിലെത്തി ആഖിർ സമാനിന്റെ ചണ്ടികളാകുന്ന ദുനിയാവിന്റെ വടക്കങ്ങളാകുന്ന നമ്മൾ ദുനിയാവിന് ഭാരമായി മാറിപ്പോയി. മക്കളെ, മഴയില്ലാതെ കാടുമ്പോ വല്ലാത്ത പേടിയാണ് കേട്ടോ. മഴ വരാതിരിക്കുമ്പോ പേടിക്കണോ? മഴ വരാതിരുന്നിട്ട് പിന്നെ ഇടക്ക് മഴ വരുമ്പോഴും പേടിക്കണോ? സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഇതുപോലെ രൂക്ഷമായൊരു വെള്ളക്ഷാമം ഉണ്ടായി. മഴ കിട്ടാതെ ജനങ്ങൾ വിഷമിച്ചപ്പോ ആ ജനങ്ങളൊന്നാകെ ചെന്നിട്ട് സക്കരിയ നബിയോട് പറയാന് മഴ വേണോ? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാം രണ്ടു കൈയും ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, പടച്ചു നിന്റെ റഹ്മത്തായ മഴതാ എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തൊന്നും മഴ പെയ്തു. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങി വന്നതെന്താണ്? പാമ്പാണ്, തേളാണ്, മൂർഖനാണ്. സുബ്ഹാനല്ലാഹ്. ആ പാമ്പുകൾ വന്ന് തേളുകൾ വന്നിട്ട് ജനങ്ങളെ കുത്തിക്കൊന്നു. അക്കാലത്തുള്ള ജനങ്ങളൊക്കെ ചത്തു. അവസാനം നിൽക്കാതെ മൂന്ന് ദിവസം മഴ പെയ്തിട്ടോ ആ ജനങ്ങളൊക്കെ കടലിലേക്ക് ഒഴുകിപ്പോയ ചരിത്രമുണ്ട്. അല്ലാഹു കഠിനമായ അദാബ് കൊണ്ട് പല പല നബിമാരുടെ ജനതയും ശിക്ഷിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത അക്രമം കാണിച്ചു. എന്താണ്? ശനിയാഴ്ച ദിവസം പള്ളിയിൽ വരാട്, അവരുടെ ദിവസം ശനിയാഴ്ചയായിരുന്നു അവരുടെ ജുമഅ, നമുക്ക് വെള്ളിയാഴ്ചയുള്ള ജുമഅ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയ്ക്ക് ശനിയാഴ്ചയായിരുന്നു. അല്ലാഹു തആല ദാവൂദ് നബിയോടും ദാവൂദ് നബിയുടെ ജനതയോടും പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾ അവൽ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ് ദാവൂദ് നബിയുടെ ജനത. അവരോട് പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾ കടലിൽ പോയിക്കോ, മീൻ പിടിക്കാൻ പോയിക്കോ, പക്ഷേ ശനിയാഴ്ച കടലിൽ പോകരുത്, മീൻ പിടിക്കരുത്. അന്ന് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജുമഅക്ക് വരണം കേട്ടോ. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ജനങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു, ഇത് ദാവൂദ് നമ്മളെ പറ്റിക്ക. അങ്ങനെയൊന്നുമില്ല. ഒരു വിഭാഗം ആളുകൾ ശനിയാഴ്ച ചൂണ്ടലിയും വലയുമായിട്ട് മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ പോയ ഒരു പെന്താ കണ്ടത്? വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ബുധനാഴ്ചയും ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും കിട്ടാത്ത മീനെ ശനിയാഴ്ച കോട്ടയും വട്ടിയും നിറച്ച് മീൻ കിട്ടി. ആ മീൻ കിട്ടിയ ആളുകൾ അങ്ങാടികൾ കൊണ്ടുവന്ന് ഈ മീന് വിട്ട് കാശുണ്ടാക്കുമ്പോ പറഞ്ഞു, കണ്ടോ ദാവൂദ് കള്ളനാണ്, കാരണം നമ്മൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോയാൽ നല്ലോണം മീൻ കിട്ടുന്നത്, നമുക്ക് പൈസ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന അസൂയക്കാരനാണ് ദാവൂദ്. അതുകൊണ്ടല്ലേ ശനിയാഴ്ച മീൻ പിടിക്കണ്ട എന്ന് പറഞ്ഞത്. കടലിൽ ഏറ്റവും അധികം മീൻ കിട്ടുന്നത് ശനിയാഴ്ചയാണ്. അന്ന് ഞങ്ങൾ പോയപ്പോ കണ്ടോ ഞങ്ങളുടെ വല നിറഞ്ഞു, മീൻ പിടിക്കാതെ പള്ളിയിൽ പോയി, ഞങ്ങൾക്ക് എന്ത് കിട്ടി? പട്ടിണി ബാക്കി തന്നെ എന്ന് പറഞ്ഞു ഇവര് മീൻ പിച്ച് ആ പണം വാങ്ങിയിട്ട് അന്ന് രാത്രി സുഖമായി കടന്നുറങ്ങി. നേരം വെളുത്തു. സുബ്ഹാനല്ലാഹ്. സൂര്യൻ ഉദിച്ചു. ഒരു എട്ട് മണിയായി, ഒമ്പത് മണിയായി, പത്ത് മണിയായി. മീൻ പിടിക്കാൻ പോയി മീൻ കിട്ടിയ സുഖിച്ചുകൊണ്ട് കടന്നുറങ്ങിയ ഒരൊറ്റ മനുഷ്യന്മാരുടെയും വാതിൽ തുറക്കുന്നില്ല. ദാവൂദ് നബി അലൈഹി സ്സലാം പറഞ്ഞു, ആ ജനങ്ങൾ വന്നിട്ട് ദാവൂദ് നബിയോട് പറഞ്ഞു, തങ്ങളെ ഇന്നലെ മീൻ പിടിക്കാൻ പോയ ആളുകൾ ആരും വാതിൽ തുറക്കുന്നില്ല, അവരൊക്കെ സുഖമായി ഉറങ്ങാണ്, അവർക്ക് ഒരു കൊല്ലം ജീവിക്കാനുള്ള പണം കിട്ടിയിട്ടുണ്ട്, അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് സുഖമായി ഭാര്യമാരോടുകൂടെ സുഖിച്ചുകൊണ്ട് കടന്നുറങ്ങിയാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഥയറിയാം.
അല്ലാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബി പറഞ്ഞു, ആ ഉറങ്ങുന്ന ജനങ്ങളുടെ വാതിലങ്ങ് ചവിട്ടി പൊളിക്കടോ. ജനങ്ങൾ മുഅ്മിനീങ്ങളെ ചെന്നിട്ട് ആ വീടുകളുടെ വാതിലങ്ങ് ചവിട്ടി പൊളിച്ചപ്പോൾ അവിടെ മനുഷ്യനില്ല, പകരം കട്ടലിരിക്കുന്നതാരാണ്? തന്തക്കൊരങ്ങനും തള്ളക്കൊരങ്ങനും കുട്ടിക്കൊരങ്ങനും കുട്ടിക്കൊരങ്ങത്തിയോ. ആ വീട്ടിലുള്ള ജനങ്ങളൊക്കെ അല്ലാഹു കൊരങ്ങന്മാരാക്കി മാറ്റിക്കളഞ്ഞു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലഖദ് അലിംതുമുല്ലദീന ഇത്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദത്തൻ ഖാസിഈൻ. ഞാൻ അവരോട് കൊരങ്ങന്മാരാകാൻ പറഞ്ഞുപോയി, ശനിയാഴ്ച പള്ളിയിൽ വരാതെ മീൻ പിടിച്ചിട്ട് കിടന്നുറങ്ങിയ സകലെണ്ണത്തിലെയും അല്ലാഹു തആല കൊരങ്ങന്മാരാക്കി മാറ്റിക്കളഞ്ഞു. നമ്മൾ ചെയ്യുന്ന തമ്മാടിത്തരം കൊണ്ട്, നമ്മൾ ചെയ്യുന്ന ദുൽമ കൊണ്ട്, നമ്മൾ ചെയ്യുന്ന അദാബ് കൊണ്ട് എന്നോ നമ്മൾ കൊരങ്ങന്മാരാവേണ്ട കാലം കഴിഞ്ഞു. എന്നോ നമ്മൾ ലൂത്ത് നബിയുടെ ജനങ്ങളെ ശിക്ഷിച്ച പോലെ ചാവുകടലിലേക്ക് തള്ളപ്പെടേണ്ട കാലം കഴിഞ്ഞു പോയി. പക്ഷേ നമ്മൾക്ക് എന്താ ശിക്ഷ വരാത്തത്? എന്നാ നമുക്ക് എന്താ ആകാശത്തുനിന്ന് തീമഴ പെയ്യാത്തത്? എന്താണ് ബ്ലഡ് മഴ പെയ്യാത്തത്? എന്നാൽ എന്താണ് അദാബ് വരാത്തത്? അത് റഹ്മത്തുല്ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് പഠിച്ചവനെ, എന്റെ ഉമ്മത്തിമാര് എന്റെ കഠിനമായ തെറ്റ് ചെയ്താലും അവരെ ദുനിയാവിൽ വെച്ച് നീ ശിക്ഷിക്കല്ല. ഹബീബ് റസൂലുള്ളാഹിന്റെ ദുആയുടെ ബറക്കത്താണ്. അല്ലെങ്കിൽ നമ്മൾക്കെന്നോ കൊരങ്ങനായേനെ, അല്ലെങ്കിൽ നമ്മൾക്കെന്നോ വേറെ വല്ല നിലക്ക് അള്ളാഹു കോലം മറിച്ച് കളഞ്ഞേനെ. ആ നിലക്കുള്ള ഗുരുത്തക്കേടുകളാണ്, ആ നിലക്കുള്ള തമ്മാടിത്തരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർഹമുറാഹിമായ റബ്ബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആഹ്റുസമാനിന്റെ പടിവാദിക്കൻ നിൽക്കുന്ന ഈ സമൂഹ സമയത്ത്, എല്ലാ കാര്യങ്ങളും ദുനിയാവ് ഫസാദായി പോയ ഈ സമയത്ത്, സുബ്ഹാനല്ലാഹ്, കല്ലുകൂടി അധികരിച്ചില്ലേ, പെണ്ണുപിടി അധികരിച്ചില്ലേ, കൊലപാതകം അധികരിച്ചില്ലേ, വാപ്പാനെ കുത്തിക്കൊല്ലുന്നത് കണ്ടില്ലേ, ഉപരി ചെറുപ്പക്കാരനായ എഡിസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തം പിതാച്ചനെ കൊന്നിട്ട്, സ്വന്തം അമ്മനെ കൊന്നിട്ട്, സ്വന്തം ജേട്ടത്തിനെ കൊന്നിട്ട്, സ്വന്തം സഹോദരിമാരെ കൊന്നിട്ട് ബാഗിലിട്ട് പൊക്കണാൻ കെട്ടി നടക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? അമേരിക്കയിൽ പഠിപ്പിച്ച മകൻ പണം ചോദിച്ചു കൊടുക്കാത്തതിന്റെ പേരില് അച്ഛനെ കൊന്ന് കഷ്ടമാക്കിയിട്ട് ബാഗിലിട്ടത് നിങ്ങൾ കണ്ടതല്ലേ? റഹ്മുറാഹിമായ റബ്ബ് ആ നിലക്കുള്ള അദാബുകളെ തൊട്ട്, ആ നിലക്കുള്ള ശിക്ഷകളെ തൊട്ട് പാവപ്പെട്ട നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ യുവാക്കളെയും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിച്ച ജീവിതമാണ്. കാരണം നമ്മൾ ജനിക്കുമ്പോൾ മുസ്ലിമായി ജനിച്ചു. ഇനി മോനെ ഒരാളും പോകരുത്, കുറച്ചാളേ ഉള്ളൂ. നമ്മൾ എല്ലാ ആൾക്കാരും മതി. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം വാഴ്ന്നു പറഞ്ഞു. എന്നിട്ട് എത്ര ആളാ മുസ്ലിമായത്? 80 ആളാ. കേട്ടോ, നമ്മളിപ്പോ ഒരു 10 ദിവസം 15 ദിവസം അല്ലെ 20 ദിവസം 25 ദിവസം കൊണ്ടായി വാഴ്ന്നുണ്ടാക്കിയത്. ഇത്ര ആള് വന്നില്ലേ? ഇതൊരു സംസ്ഥാന സംഘടനയെ ജില്ലാ സംഘടനയെ വെച്ച വായതല്ല, ഒരു വാട്സപ്പിലെ കുട്ടികളുടെ ഗ്രൂപ്പ്. ഇതൊരു മാതൃകയാവണം. എന്തിനാണെന്നറിയോ, ഈ വാട്സപ്പിൽ ഇരുന്നിട്ട് കൊസറ കൊള്ളി ചീറ്റിങ്ങും ചാറ്റിങ്ങും നടത്തുന്ന ആൾക്കാർ വൃത്തികേടുകൾക്കല്ല അത് ഉപയോഗിക്കേണ്ടത്. കണ്ട പെണ്ണിന് മെസ്സേജ് അയക്കാനും, കണ്ട ആണിന് മുസീബത്ത് അയക്കാനും, കണ്ട ഹൈബത്ത് നമീബത്ത് പറയാനും, വൃത്തികെട്ട ഫോട്ടോകൾ അയക്കാനും, സെക്സും സ്റ്റണ്ടും അതിനല്ല വാട്സപ്പ് ഉപയോഗിക്കേണ്ടത്. മദീന വിജ്ഞാന തീരം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ദായിമാക്കുന്ന കുട്ടികൾ മദീന വിജ്ഞാന തീരമെന്ന് പറയുന്ന മഹത്തായ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ വഅദ് നടത്തുകയാണ് ഇന്ന് കൂട്ടായില്. ഇതിൽ കാസർഗോട്ടുകാരുണ്ട്, കണ്ണൂക്കാരുണ്ട്, മലപ്പുറത്തുകാരുണ്ട്, കോഴിക്കോട്ടുകാരുണ്ട്, തൃശ്ശൂർക്കാരുണ്ട്, പാലക്കാട്ടുകാരുണ്ട്. ഉടനെ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പാലക്കാട് ഇല്ലക്കാരനാണ്, ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു മെമ്പറാണ്. അതുകൊണ്ടാണ് ആ ഉസ്താദ് ഇവിടെ വന്നത്. ഇവിടെ ഇരിക്കുന്ന പലരുമാണ് ഓൺലൈനില്, ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ആയിരക്കണക്കായ ആളുകൾ. ഇവിടെ കൂടിയതിന്റെ 10 അല്ല 20 അല്ല 30 അല്ല 40 ഇരട്ടി ആളുകൾ ഓൺലൈനില് KMIC പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരിലേക്ക് ബർക്കത്ത് നൽകട്ടെ. ആമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്റെ നഫ്സിനോട് ആദ്യം, രണ്ടാമത് നിങ്ങളോട്, നമുക്കൊക്കെ മരിക്കണം. മരിക്കും,
സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ പാപ്പ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. ബൈനത്തൂർ തങ്ങൾ പാപ്പാൻ അറിയാത്തവരാരാ ഇങ്ങനെ പെട്ടെന്ന് നമ്മളോട് മരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഒരു വയത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു ചെറിയ നെഞ്ചുവേദന. ബഹരനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പുറത്തൊക്കെന്നിരിക്കണം. മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഇവിടെ കിടന്ന് മരിക്കും, മരിച്ചാൽ എന്നതൊക്കെ ചെയ്യണം. വസീയത്ത് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തങ്ങൾ നമ്മളോട് ഇവിടെ പറഞ്ഞു. ഞാനുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്ന തങ്ങളാണ് വൈരുദ്ധ യൂസുഫ് ജീലാനി തങ്ങൾ പാപ്പ. കഴിഞ്ഞ 6 മാസം മുമ്പേ എന്റെ കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞ സർക്കാർ അവസാനിപ്പിച്ചു. അങ്ങനെ ഞാൻ കമ്മീഷൻ ഇല്ലാതെ ഒരു 6 മാസം ഉണ്ടാറും. ആ സമയത്ത് ഞാൻ ഉപ്പാപ്പാനെ കാണാൻ വരുന്ന ഇടക്ക് വന്ന് വരുന്ന പോലെ ഞാൻ വന്നു. വൈലത്തൂര് വന്ന് റൂമ് കയറി അവിടെ ഇരുന്ന വയ്ക്കൽ എന്നെ ബോധ നോക്കി ആ ഉള്ളൂർക്കര എപ്പോഴാ വന്ന് ഇരിക്കുന്ന് പറഞ്ഞ് ചായ ഉണ്ടരാൻ പറഞ്ഞു. ചായ ഉണ്ടെന്നിട്ട് തങ്ങൾ പറഞ്ഞു നിങ്ങളിപ്പോ കമ്മീഷനിലുണ്ടോ? ചോദിച്ചു. ഇല്ല പറഞ്ഞു. എന്നാൽ മടവൂർ ശൈഖുനാടെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾ 6 മാസത്തിന്റെ ഉള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കമ്മീഷനാകും എന്ന് വൈലത്തൂർ യൂസുഫുൽ ജീലാനി തങ്ങൾ എന്ന് പറഞ്ഞു. 4.5 മാസം തികഞ്ഞില്ല ഞാൻ കമ്മീഷനായി. തങ്ങളെ വിളിച്ചു. ഉപ്പാപ്പ എന്താ വേണ്ടത് ചോദിച്ചു. തങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ ആരോടും അങ്ങനെ വേണമെന്ന് പറയാറില്ല. നിങ്ങളൊരു 10,000 റുപ്യ എന്തായാലും എനിക്ക് തരണം പറഞ്ഞു. എന്നാൽ അതിനൊരു സബബുണ്ട് തങ്ങൾ പറഞ്ഞു. തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരാൾ 10,000 എന്നെ ഏൽപ്പിച്ചിട്ട് 2 മാസമായി തങ്ങളെ കണ്ടിട്ടില്ല. മനസ്സിലാക്കണം, തങ്ങൾക്ക് ഞാൻ പലപ്പോഴും 1,000-500 റുപ്യ കൊടുത്താൽ തങ്ങൾ പറയും അത്ര വലുതൊന്നും വേണ്ട, ഒരു 50-100 കൂടെ വെച്ചാൽ നീ മോനെ ആനയുടെ എടുത്തിട്ട് അങ്ങോട്ട് ഒരറ്റയാണ്. പലപ്പോഴും നോട്ട് അവിടെ ചതിന് പിടിച്ച് കിടക്കണ റൂമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തങ്ങളുടെ റൂമിൽ അവിടെ തന്നെ ചിലപ്പോൾ ആ കൈന്റെ മുകളിൽ തന്നെ നമ്മൾ പൈസ കിട്ടി അങ്ങനെ അടക്കി ഒതുക്കിയതിന് പോക്കറ്റിൽ ഭദ്രമായി വെക്കണേ നമ്മള്. തങ്ങൾ അതിർത്ത് അങ്ങോട്ട് കയറി അതിന്റെ ഒരുക്കണേ ചിലപ്പോൾ അങ്ങനെ ആ ദുനിയാവിന് അത്ര വിലയുള്ളൂ ഒന്ന് കാണിച്ചു തരാ. തങ്ങള് 50 റുപ്യ 100 റുപ്യാണ് തങ്ങൾക്ക് അവിടെ ചെല്ലാൻ ചികിത്സിക്കാൻ ചെല്ലുന്ന ആൾക്കാർ. അപ്പൊ എന്നോട് പറഞ്ഞു ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുള്ളൂ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കഴിഞ്ഞാൽ 1,000 റുപ്യ കൊടുത്തപ്പോ തങ്ങൾ എന്നോട് പറഞ്ഞു അത്ര വലുതൊന്നും ഇവിടെ മേടിക്കില്ല, അതൊരു ഇതാക്കെ പോക്കറ്റിൽ വെച്ചോ ഒന്നും അതൊന്നും ഇവിടെ മേടിക്കില്ല. അപ്പൊ ഞാൻ 100 റുപ്യ അതാഹാർത്ഥമാകാം അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഈ തങ്ങൾ എന്നോട് 10,000 റുപ്യ വരണമെന്ന് പറയാനുള്ള കാരണം 2 മാസം മുമ്പ് ഒരു മുതലാളി തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എന്റെ അടുത്ത് 10,000 രൂപ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതൊരു വലിയ കറാമത്തല്ലേ? قلوب العارفين لها عيون اولياكله ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു കണ്ണു കൊടുത്തിട്ടുണ്ട് മോനെ. അതാണ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങടെ കൽഭാഗം എന്നോവർ. അല്ലാഹു ആ മഹാന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് മരിച്ചുപോയി, നെല്ലിക്കുത്ത് ഉസ്താദ് മരിച്ചുപോയി, മാർക്കസിലെ മുദരിസായിരുന്ന ഹുസൈൻ ഉസ്താദ് മരിച്ചുപോയി. എന്റെ പോക്കറ്റിൽ ഒരു പേഴ്സ് ഇരിക്കുന്നുണ്ട്. ആ പേഴ്സിന്റെ അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരിപ്പിന്റെ രൂപം ഉണ്ട്. നഅലെ മുബാറക്. അതെനിക്ക് വരച്ചു തന്നത് ബഹുമാനപ്പെട്ട സയ്യമ്പസ് മുഹമ്മദ് മുസ്ലിയാറ. റസൂലുള്ളാഹിന്റെ അൽ മവാഹിബുൽ ലദുന്നി എന്ന് പറഞ്ഞ കിതാബിൽ ആ രൂപം വരച്ചു വെച്ചിട്ടുണ്ട്. ആ രൂപം കൃത്യമായിട്ട് വരക്കാൻ കഴിവില്ല വിദഗ്ധനായ ഉസ്താദായിരുന്നു സി എം എസ് ഉസ്താദ്. 2 ആഴ്ച മുമ്പേ മരിച്ചുപോയത്. നല്ല ദീനി ഖാദിമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിന്റെ ദർജ ഉയർത്തി കൊടുക്കണേ. അല്ലാ, അങ്ങനെ മരിച്ചവരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ട്, അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് മദീന വിജ്ഞാന തീരമാണ്. അതിലെ കുട്ടികൾ 5,000, 2,000, 10,000, 5,000, 2,000, 3,000, 4,000, 5,000 അങ്ങനെ പലരുടുത്തിട്ട് 10,000-40,000 രൂപ അവര് വാട്സപ്പിലൂടെ സമാഹരിച്ച്, നമ്മുടെ അറഫാത്താണ് അതിന്റെ ഗ്രൂപ്പിന്റെ മെയിൻ ആള്, മറ്റുള്ളവരും സമാഹരിച്ചിട്ടാണ് ഈ പരിപാടി മൈക്ക് സെറ്റും മറ്റൊക്കെ ഇവിടെ വെച്ചത്. അതില് അവര് പറഞ്ഞു 45-50 ലക്ഷം കടം കൊണ്ട് വിഷമിക്കുന്ന ആ മമ്പത് എന്ന് പറയുന്ന സ്ഥാപനത്തിന് സഹായിക്കാനുള്ള ഒരു വേദിയായി നമുക്കിത് മാറ്റിക്കൊടുക്കാം. 1, ഇൽമു കിട്ടും. 2, അതോടൊപ്പം തന്നെ ദീന് വളരും. 2 നിലക്കുള്ള സഹായം ഒരു മജ്‌ലിസ് ഒന്ന് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മുതഹല്ലിമിന് ഭക്ഷണം കൊടുത്താൽ അല്ലാഹു അവരെ പരാജയപ്പെടുത്തില്ല. അത് താനൂര് കൊടുത്താലും തിരൂർ കൊടുത്താലും തൃശ്ശൂർ കൊടുത്താലും മലപ്പുറത്ത് കൊടുത്താലും കോഴിക്കോട് കൊടുത്താലും. ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ആദ്യം ഓതിയത്. പെരുമ്പട പൂത്തമ്പള്ളി നിന്നാണ് 1982 ഞാൻ മീസാൻ ഓതിയത്.
കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ ഉസ്താദാണ് എന്റെ ഉസ്താദ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറ് സ്വർഗ്ഗത്തിൽ കൊടുക്കട്ടെ ആമീൻ. അവിടുന്ന് 84 കേച്ചേരിയിൽ വന്നോതി, പിന്നെ പതിത്തടത്തോതി, പിന്നെ പറയങ്ങാടോതി, പിന്നെ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്ന് സഖാഫി ബിരുദം വാങ്ങി. അപ്പൊ അതിന്റെ ഇടയിൽ എത്രയോ ഉമ്മമാർ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. എന്നാൽ 8 കൊല്ലം ഞാൻ ഓതിപ്പഠിച്ച ദിവസമാണ് കുന്നംകുളത്തിനടുത്ത പന്നിത്തളം ജുമാഅത്ത് പള്ളി. അവിടെ അന്ന് ആകെ 160-200 വീടുകളിൽ, ഇന്ന് വലിയ ദർജയിലുള്ള ഒരു മഹലാണ്, വലിയ പള്ളിപ്പോൾ 3 കോടി രൂപയുടെ പള്ളിയേറ്റി. അവിടെ ആ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. അപ്പോ അവിടെ അന്ന് 50 കുട്ടികളുണ്ട് ദർസിൽ. ഞാനതില് ഒരു മിഡിൽ ക്ലാസ് കിട്ടാൻ പോകുന്ന ഒരു കുട്ടിയായി അവിടെ അഡ്മിഷൻ ചെന്നു. പക്ഷെ അന്ന് ഞാന് ഉയരണ്ട്, തടിയുണ്ട്, വണ്ണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പള്ളിയിലെ അതിന്റെ ആണ് അവിടെ ചെലവുണ്ടാക്കി കൊടുക്കുക. കുട്ടികളൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ ഓരോ വീട്ടിലും അതിന് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഈ കുട്ടിക്ക് വന്ന് ചെലവിന് കൊടുക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ പെണ്ണുങ്ങൾ വാതിൽ തുറന്ന്, ആ ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലാ, അവിടെ ആളില്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, നോക്കിട്ട് പറയും ഇയാൾ ഇവിടെ വേണ്ട, കാരണം വലിയ ആളാ, ഇവിടെ ആണുങ്ങളില്ലാത്ത വീടാണ്. അങ്ങനെ ആ ജമാഅത്തിലെ എല്ലാ പൊറിയിലും എനിക്ക് ചെലവ് നിഷേധിച്ചു. ഒരു വീട്ടിലും ചെലവ് കിട്ടില്ല. അവസാനം ഉസ്താദ് എന്നോട് പറഞ്ഞു, മോനെ എന്റെ ഭക്ഷണത്തിന് കുടിക്കുമെന്ന് പറഞ്ഞു. ഉസ്താദ്മാരുടെ കൂടെ ഇരുന്ന് ചോറ് വെച്ചാണോ നമുക്ക് വേറെ അറിയണു, എന്നാച്ചാ മതി, അത് നല്ലോണം തിന്നേണ്ട കാലാണ്. ഉസ്താദ്മാര് 2 ലക്ഷം നീച്ച് നീച്ചു പോകും, നമ്മൾക്ക് അറിയാം പള്ളിയകത്ത് കൊതുവായ പോലെ ഒന്നും ആവൂല. അപ്പൊ ഞാൻ വീണ്ടും ആ മുഹദിനോട് സോപ്പിട്ടിട്ട് അയാളോട് പറഞ്ഞു, ഇങ്ങനൊരു ചെലവാക്കി തരും, ഒരു വീട്ടിലാക്കി താ, നല്ല വീട്ടിലാക്കി താന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഈ നാട്ടിൽ വീടില്ല, ഇനി ഒരു വീടുണ്ട്, അത് ഈ നാട്ടിലെ ഏറ്റവും മിസ്കീന്മാരുടെ വീടാണ്, അവിടെ എന്ന് വെച്ചൊന്ന് ചോദിച്ചോക്കാത്, അവിടെ ആരും ചോദിക്കാറില്ല, പള്ളികളുടെ ഉസ്താദിന് തന്നെ അവിടെ ചെലവില്ല, ചെലവ് വേണ്ടാന്ന് കമ്മിറ്റി തീരുമാനിച്ച വീടാണ് പറഞ്ഞു. നിങ്ങൾ എവിടെയും ചോദിച്ചു വെക്കുക പറഞ്ഞു. അവിടെ ചെന്ന് എന്നെ കൂട്ടി ചെന്നപ്പോ ഒരു ഉമ്മ, വീട്ടിന്റെ ഉമ്മർത്തങ്ങനെ കേട്ട് ചെല്ലുന്ന കൊടുത്തൊരു ഉമ്മരിക്കേണ്ട ഒരു വയസ്സായ ഉമ്മ എന്നെ കണ്ട പറഞ്ഞു, എന്താ മോനെ ഈ കുട്ടിനെ കൂട്ടിയിട്ട് മുക്കറിക്കാട് ചോദിച്ചു. വാതിൽ പറഞ്ഞു, ഈ കുട്ടിക്ക് ചെലവിന് കിട്ടണം, കുട്ടി ഓതാൻ വന്ന കുട്ടിയാണ്, ഭക്ഷണം കിട്ടാനില്ല. ഉടനെ ആ ഉമ്മ പറഞ്ഞു, 3 നേരം മോന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരെ, ഞങ്ങള് കുടിക്കണ വെള്ളം, ഞങ്ങള് കഴിക്കണ ഭക്ഷണം മോനും തരാന്ന് പറഞ്ഞു. അന്ന് മുതൽ അവിടെ ഭക്ഷണത്തിന് ഞാൻ പോകാൻ തുടങ്ങി. ഒരു ദിവസം ഉച്ചക്ക് സബക്ക് എന്ന് പറഞ്ഞ കിതാബ് ഉസ്താദിന്റെ അടുത്ത് ഓതിയിട്ട് കഴിഞ്ഞിട്ട് വയറു വിശന്നിട്ട് കൊട്ടലിൽ കരിഞ്ഞിട്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും തെറ്റില്ല, ഓടുക, വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനാണ് ഓടിച്ചെല്ലുന്നത്. ആ വീടിന്റെ ഉമ്മറത്തേക്ക് എത്തിയപ്പോ ഉമ്മ അവിടെ ഇരുന്നു കൊണ്ട് കരയാണ്, നിലവിളിക്കുകയാണ്. ആ ഉമ്മ എന്നെ കണ്ട വയ്ക്കെന്ന് പറഞ്ഞു, മോനെ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, ഇവിടെ അരി വാങ്ങിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല, അരിയില്ല, അതുകൊണ്ട് നീ വേഗം ഉസ്താദിന്റെ ഭക്ഷണത്തിലേക്ക് പോയിക്കോ. ഞാൻ തിരിച്ചു നടക്കുമ്പോൾ ആ ഉമ്മ പറകിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ നിൽക്ക്, പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ട് 50 രൂപ കടം വാങ്ങണം, എന്തിനാണ്, അരി വാങ്ങിക്കാൻ. രാത്രിക്ക് ചോറിന് അരിയില്ല, റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കാൻ 50 രൂപ ഉസ്താദിനോട് കടം മേടിച്ചു വരണം. ഞാൻ ഓടിച്ചെന്ന് ഉസ്താദിനോട് വിവരം പറഞ്ഞു. ഉസ്താദ് 50 രൂപ എടുത്ത് എന്റെ കയ്യിൽ തന്നു. ഞാൻ കൊണ്ടുപോയി അതരി ഉമ്മാന്റെ അടുത്ത് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കൊല്ലം ഞാൻ കാസർഗോഡ് ജില്ലയില് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ രാത്രി 12:30 എന്റെ മൊബൈലിലേക്ക് ഫോണിങ്ങനെ നിലക്കാതെ വരികയാണ്. ആരാണെന്ന് നോക്കുമ്പോ പരിചയമുള്ള നമ്പറല്ല, എടുത്തു നോക്കുമ്പോൾ പരിചയമുള്ള സ്വരമാണ്. എന്നോട് പറഞ്ഞു, പന്നിത്തടത്തുനിന്നാണ്, അറിയൂല, ഇന്നാളാണ്, അറിയാം, എന്താണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് 8 കൊല്ലം ഭക്ഷണം തന്ന ഉമ്മയുണ്ടല്ലോ, ആ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം, വെന്റിലേറ്ററിലാണ്, ഏത് നിമിഷവും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ അത് കഴിഞ്ഞാൽ, ദുർഗമായ വയത് കഴിഞ്ഞാൽ ഞാൻ യാത്ര ഇപ്പൊ ചെയ്യാറില്ല, അവിടെ കിടന്നുറങ്ങലാണ് പതിവ്. അത് ബഹുമാനപ്പെട്ട വലിയുള്ളതായി കൊണ്ടൂർ ഉസ്താദിന്റെ ഒരു ഉപദേശത്തിന്റെ കാരണമാണ്. ഞാൻ കാസർഗോട്ട് നിന്ന് കുന്നംകുളത്തേക്ക് 320 കിലോമീറ്റർ ദൂരമുണ്ട്. സുബഹാനുള്ള ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി വിട്ടോ, ഉറങ്ങണ്ട, അർജയിലെ വലിയൊരു കമ്പനിയുടെ MD 4,000 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി പറഞ്ഞിരിക്കുന്നത്. 4,000 കോടി രൂപ ആസ്തിയുള്ള കമ്പനിയുടെ MD ഈ ഉമ്മയുടെ മൂത്തമകൻ. ആ മൂത്തമകനോട് ഈ ഉമ്മ വിളിച്ചിട്ട് പറയാണ്, പോരേ, നമ്മുടെ വീട്ടിൽ 8 കൊല്ലം ഭക്ഷണത്തിൽ വന്ന കുട്ടിയാണ് ഈ കുട്ടി. ഒരു ദിവസം ഉച്ചക്ക് ചോറില്ലാതെ വന്നപ്പോ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് 50 രൂപ കടം വാങ്ങിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തന്നത്, അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാൻ മരിച്ചാല്
ഈ കുട്ടിയെ കൊണ്ട് എന്റെ വയ്യത്തെ നിസ്കരിപ്പിക്കണം പോരാ. ആ ഉമ്മ മകനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ മരിച്ചാലും ബാക്കി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയോ? ഒരു പത്ത് മുത്തായിവര് നീ മുടങ്ങാതെ ചെലവര് കൊടുക്കണം കേട്ടോ. ആ രണ്ടു കാര്യവും സാധിച്ചു. ആ ഉമ്മയുടെ മയ്യത്ത് ഞാൻ ജമാഅത്തായി നിസ്കരിച്ചു. ആ മകനന്റെ ഉമ്മയുടെ വാക്ക് സ്വീകരിച്ചു. ഇന്നും പത്ത് മുത്തല്ലിമീങ്ങൾക്ക് മുടങ്ങാതെ ആ മകൻ ചെലവിന് കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, പത്ത് രൂപക്ക് ഗതിയില്ലാത്ത വീട്, കുരിഞ്ഞു കയറിയിരുന്ന വീട്. ആ ഉമ്മ മകനോട് മരിക്കാ കിടക്കുമ്പോ പറയാണ്, പോലെ 4000 കോടി ഉണ്ടായത്, നീ ഇന്ന് നാട്ടിലെ രാജാവായത്, 150 കോടി രൂപയുടെ ഓഡിറ്റോറിയം ഉണ്ടാക്കിയ മുനിയാണ്, അതൊക്കെ നിനക്ക് കിട്ടിയത് ഈ മുത്തല്ലിമിന് ചെലവ് കൊടുത്തതിന്റെ ബറക്കത്ത് കൊണ്ടാണ്, ആലിമികൾക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ടാണ്. മറക്കരുതിട്ടോ എന്ന് മരണക്കിടക്കയിൽ കിടന്ന് വസീയത്ത് ചെയ്ത ആ ഉമ്മ, അല്ലാഹുവേ ആ ഉമ്മയുടെ ഖബറ് നീ സ്വർഗത്തിന്റെ ദർജ കൊണ്ട് ഉയർത്തണേ അല്ലാ. അതുകൊണ്ട് മുത്തല്ലിമികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ എന്ത് തന്നാലും, ഞാനിവിടെ ഇന്ന് പിരിക്കുന്നത് ബിൽഡിങ്ങിന് ചോദിക്കണില്ല, ഞങ്ങളോട് നിർമ്മാണ പ്രവർത്തനത്തിന് ചോദിക്കുന്നില്ല, അതുപോലെ ലൈബ്രറി ഉണ്ടാക്കാനോ കമ്പ്യൂട്ടർ വാങ്ങിക്കാനോ അതൊക്കെ ആവശ്യമുണ്ട് അവിടെ, അതിനൊന്നിനും ചോദിക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥ വളരെ വേദനാജനകമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം 3 മാസമായി ഉസ്താദുമാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, അവരുടെ ശമ്പളം പെൻഡിംഗ് ആണ്. അറിയാലോ 10,000, 8,000, 7,000, 6,000 ഒക്കെ ശമ്പളമുള്ളത്, വലിയ ശമ്പളം 10,000-15,000 രൂപയാണ്. അതിൽ കുറഞ്ഞ കാറ്റഗറിയിൽ മാസം ജോലി ചെയ്യുന്ന അവർക്ക് 3 മാസം ശമ്പളമൊക്കെ പെൻഡിംഗ് ആവുമ്പോ എന്താകും അവരുടെ അവസ്ഥ? അതുപോലെ 50 ലക്ഷം രൂപ മൊത്തം സ്ഥാപനത്തിന്റെ കടം കയറി നിൽക്കുകയാണ്. ആ പലർക്ക് പിടിയെ തന്നെ 2 ലക്ഷം രൂപ കൊടുക്കാനായിരിക്കുകയാണ്. അയാളോട് പറഞ്ഞു, ഇടക്കിടക്ക് വിളിച്ചു പറയും, എന്തെങ്കിലും തരണട്ടോ, എന്നെ കൊണ്ട് പറ്റില്ലാട്ടോ. സാധാരണ ഒരു കച്ചവടക്കാരൻ 2 ലക്ഷം, 1.5 ലക്ഷം, 3 ലക്ഷം ഒക്കെ കടം നിൽക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇൻഷാ അല്ലാ ഈ വാട്സപ്പ് ഗ്രൂപ്പുകാരോട് ഞാൻ ആ ഗ്രൂപ്പിലൂടെ പറഞ്ഞു, മക്കളെ നിങ്ങളൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ 5,000 തന്നു, 10,000 തന്നു, 2,000 തന്നു, 1,000 തന്നു, ഒരു ചാക്കരി തന്നു, ഒരു മുത്തല്ലിമിന്റെ ചെലവേറ്റെടുത്തു, ഒരു കുട്ടിയെ തക്കാഫുല് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു. പല നിലക്കും ആ ഗ്രൂപ്പുകാർ സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അല്ലാഹുവെ അവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരുടെ ഭക്ഷണത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്തിലെ ദീർഘായുസ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാ. ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് ദീനിനെ സഹായിക്കുമ്പോ നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ആ സമ്മാനം നിങ്ങൾ ഏറ്റുവാങ്ങി ചൊല്ലിയാൽ ഇൻഷാ അല്ലാ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലാതെ മരിക്കില്ല. ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കണ്ടിട്ടല്ലാതെ മരിക്കില്ല. റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട ഒരു മുസ്ലിം ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിക്കുകയില്ല. ആ ഒരു വലിയ നിധി നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തുകളുടെ രാജാവിന്റെ 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 ഹെഡിന്റെ ഹെഡായ സലാത്തു താജാണ്. അതൊരു വട്ടം ഞാൻ വാദിന്റെ തുടക്കത്തിൽ ചൊല്ലിയിട്ടുണ്ട്. എന്റെ തബറുക്കുന്റെ ഷെയ്ഖ് സുൽത്താനുൽ ഉലമയുടെ തബറുക്കുന്റെ ഷെയ്ഖ് കണ്ണിയത്ത് ഉസ്താദിന്റെ തബറുക്കുന്റെ ഷെയ്ഖ് ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിന്റെ തബറുക്കുന്റെ ഷെയ്ഖ് സുബ്ഹാനല്ലാഹ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹിമാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ളാൽ മഹാനവകളുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ തബറുക്കിന്റെ ഷെയ്ഖാണ് അസ്സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങള്. 28 കൊല്ലം മുമ്പേ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ നിധിയാണ് സലാത്തു താജ്. എന്നോട് പറഞ്ഞു, മോനെ മുടങ്ങാതെ എല്ലാ വാതിലും മുടങ്ങാതെ എല്ലാ സമയത്തും നീ ഇത് ചൊല്ലണം. മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ മനാമിലെത്തിക്കും, ഈമാൻ സലാമത്തായിട്ടേ മരിക്കുള്ളൂ. ഇത് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് ഇജാദത്ത് കൊടുക്കാനുള്ള മുത്തലക്കായ സമ്മതവും ഷെയ്ഖുന എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ എല്ലാ വാലുകളിലും എല്ലാ പരിപാടികളിലും ഈ സലാത്ത് ചൊല്ലാതെ ഈ പരിപാടി ഞാൻ നിർത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ സമ്മാനം കൂട്ടായിലുള്ള ഇന്നത്തെ ഈ സദസ്സിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ ഷഅബാൻ മാസത്തിൽ ഒരു വലിയ സംഭാവനയായി സമ്മാനമായി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഒരു ഫാത്തിഹ വിളിച്ച് അത് നിങ്ങൾക്ക് നൽകിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് ദുആയോടുകൂടെ നമ്മുടെ പരിപാടി നിർത്താം. ഇലാ ഹദറത്തി നബിയിൽ മുസ്തഫ വ മൗലാന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സുമ്മ ഇലാ ഹദറത്തി അർവാഹി അംബിയാഇല്ലാഹി തആല. അല്ലാഹുമ്മ സുമ്മ ഇലാ ഹദറത്തി അർവാഹി ഔലിയാഇല്ലാഹി തആല. മിൻ മഷാരിഖിൽ അർദി ഇലാ മഗാരിബിഹാ.
صغيرا وكبيرا ذكرا وانثى كلهم اجمعين الفاتحة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ان شاء الله 4444 വട്ടം സലാത്തു തജിയല്ലിയ അവൻ റസൂലുള്ളാഹി സ്വപ്രങ്ങാണ്. അത് ചെല്ലാൻ കഴിയാത്തവരോട് തരീക്കത്തിലെ മശായിഖന്മാർ പറഞ്ഞു, ഒരു 4444 രൂപ റസൂലുള്ളാഹിന്റെ പേരിൽ ഹദിയ വെച്ചാൽ അവൻ റസൂലുള്ളാഹിനെ കാണും. ഈ ഓൺലൈനിലൂടെ അല്ലാത്തതിലും നേരിട്ടും പരിപാടി ശ്രമിക്കുന്ന എല്ലാവരോടും പറയുന്നു, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ മനാമിൽ കണ്ടിട്ട് ദർജ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഉംറ, നമ്മുടെ മറ്റ് ഇബാദത്തുകളൊക്കെ അള്ളാഹു നാളെ അരിച്ചു പറിക്കുന്നുള്ളി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. അതേസമയത്ത് സലാത്ത് കിബറോടെ ചൊല്ലിയാലും, ഞാൻ വല്ലാതെ സലാത്തിലുള്ള ആളാണെന്ന് നാട്ടുകാരെ അറിയട്ടെ ചൊല്ലി ചൊല്ലിയാലും, അതിന് ചോദ്യമല്ല, അത് റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്താണ്. അഹംഭാവത്തോടെ സലാത്ത് ചൊല്ലിയാലും കൂലി കിട്ടുന്ന ഒരൊറ്റ അമലേ ഉള്ളൂ, അത് സലാത്ത് മാത്രമാണ്. വേറെ നീ ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അന്ന് പറയും, ആർക്ക് വേണ്ടിയാണോ ഇബാദത്ത് ചെയ്ത് അവനോട് പോയി കൂലി ഓടിച്ചോ എന്ന് പറയും. സലാത്തിന് അങ്ങനെ പറയില്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്താണ്, ഖുസൂസിയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 4444 സലാത്തു താജ് നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കുക. അതിന് കഴിയാത്തവർ, വായിക്കാൻ അറിയാത്തവർ, എഴുതാൻ അറിയാത്തവര്, ഇതിന് ചെല്ലാൻ പറ്റാത്തവര് ഒരു 4444 രൂപ റസൂലുള്ളാഹിന്റെ പേരിൽ ഹദിയയായി ഈ മജ്ലിസിലേക്ക് തരിക. ഇൻഷാ അല്ലാ, അത് സ്വലാത്തിന് തരുന്നു, അത് സ്ഥാപനത്തിന് ഉപയോഗിക്കുന്നു. ഇൻഷാ അല്ലാ, അങ്ങനെ നൽകുന്നവർക്കും ഹബീബിനെ കാണാൻ സാധിക്കും. ആയിരങ്ങൾ, പതിനായിരങ്ങൾ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ട വിവരം ഈ വിവരമില്ലാത്ത ജാഹിലായ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതിവിടെ വെളിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് സിറായിക്കൊണ്ട് തന്നെ കിടക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ആദ്യമായി ഒരു 4444 ഈ ഷഅബാൻ മാസത്തില് ഈ മജ്ലിസിൽ വെച്ച് ആരാണ്, ഒറ്റ ലക്ഷ്യമേ കൽബിന് വേണ്ടുള്ളൂ, മുറാദുകൾ വീടും, മുസീബത്തുകൾ പോകും, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും, സാലിഹീങ്ങളായ കാര്യങ്ങളുണ്ടാവും, ബറക്കത്തുണ്ടാകും, എല്ലാം ഉണ്ടാകും. ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്തിൽ 4444 രൂപ ഹബീബിന്റെ പേരിൽ ആരാണ് ആദ്യം പറയുന്നത്? ബിസ്മില്ല. ആ സഹോദരൻ കയ്യുയർത്തിയിട്ടുണ്ട്. മോന്റെ പേരെന്താ മോനെ? റസാഖ്, അബ്ദുൽ റസാഖ് എന്ന് പറയുന്ന റസാഖ് ആദ്യമായി ഒരു 4444 രൂപ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പറഞ്ഞിരിക്കുകയാണ്. മോനെ ഒരു സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കോ ഉറക്ക മദീനയിലേക്ക്. ബിബറകത്തി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമായ രാജരക്ഷിതാവായ അൽമാലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ് ഈ സഹോദരന്റെ റസാഖിന്റെ ഹദിയ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബിനെ മനാമിൽ കാണിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നരകം ഹറാമാക്കി സ്വർഗം വുജൂബാക്കണേ അല്ലാഹ്. ഖൈർ ബർക്കത്തുകൾ നൽകണേ അല്ലാഹ്. സലാമത്തുകൾ നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഖുവ്വത്ത് നൽകണേ അല്ലാഹ്. ഷഅബാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ, അദ്ദേഹത്തിന്റെ കൃഷിയിൽ, അദ്ദേഹത്തിന്റെ ഇടപാടുകളിൽ, അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഹബീബിനെ മനാമിലെത്തിക്കണേ അല്ലാഹ്. എല്ലാ സഹോദരന്മാരും, എല്ലാ സഹോദരിമാരും താക്കത്തുള്ളവരൊക്കെ ഒരു 4444 പറയണം. ഇപ്പോൾ ഇവിടെ പറയുക, അതിവിടെ എഴുതി വെക്കും. കയ്യിലുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോടെ തരാം, അല്ലാത്തത് ഇൻഷാഅള്ളാ നമ്മുടെ അർഫാത്ത് ഉസ്താദ് നിൽക്കുന്നു, ഈ ഉസ്താദിന്റെ കയ്യിലോ ഇതുമായി ബന്ധപ്പെട്ടവരുടെ കയ്യിലോ നിങ്ങൾ ഏൽപ്പിച്ചാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൈദാലിക്കുട്ടി ഹാജി എന്ന ഈ സഹോദരൻ 4444 ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കറാത്ത് മറാത്ത് കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ, ഇടപാടുകളിൽ,
വീടുകൂടികളിൽ ബർക്കത്തുകൊണ്ട് അനുഗ്രഹിക്കണേ അല്ലോ. ഈ ഷഅബാൻ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് നൽകണേ അല്ലോ. മുതഅല്ലിമീങ്ങളുടെ ബർക്കത്തുകൊണ്ട് നൽകണേ അല്ലോ. സ്ഥാപനത്തിന്റെ ബർക്കത്ത് നൽകണേ അല്ലോ. സലാത്തിന്റെ ബർക്കത്ത് നൽകണേ അല്ലോ. ഔലിയാക്കളുടെ ബർക്കത്ത് നൽകണേ അല്ലോ. അംബിയ മുർസലിങ്ങളുടെ ബർക്കത്ത് നൽകണേ അല്ലോ. ഉമ്മമാരുടെ ഭാഗത്തേക്ക് മോനെ ഒരു രണ്ട് മൂന്ന് കുട്ടികളെ ഞാൻ പറഞ്ഞു വിടുന്നുണ്ട്. ആ കുട്ടികളുടെ കയ്യില് 4444 കഴിവുള്ള ഉമ്മമാരുണ്ടെങ്കിൽ പേര് കൊടുക്കുക, ഇൻഷാല്ലാ അവിടെ വരക്കാം. അതിന് താക്കത്തില്ലാത്ത ഉമ്മമാര് ഒരു കഷ്ണം സ്വർണം മുത്ത് റസൂലുള്ളാഹിനെ സ്വപ്നം കാണണമെന്ന നെയ്യത്തോടെ ഒരു കഷ്ണം സ്വർണം ഊരിയെടുത്ത് കൊടുക്കണം. ഈ കൂട്ടായി നിന്ന് പണ്ട് 25, 30, 40, 50 പോകണ ക്യാമ്പ് പിരിച്ചിട്ടുണ്ട് പള്ളിക്കും മദ്രസക്കും വേണ്ടി. എല്ലാവരും തരണം. ഉമ്മമാരെ നിങ്ങൾ പരാജയപ്പെടില്ല. ഒരു മുത്തായിലിമിനെയാണ് പറഞ്ഞ ഇതുപോലത്തെ ഒരു മുത്തായിലിമായിരുന്നു ഞാൻ 30 കൊല്ലങ്ങൾക്ക് മുമ്പേ. അന്ന് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അതുപോലത്തെ നൂറുകണക്കിന് ഉമ്മമാരെ ഞാനെന്റെ വാതിൽ മുടങ്ങാതെ മറക്കാതെ തോരക്കുന്നൊരു വിഭാഗം മുതാല്യമായ കാലത്ത് ഭക്ഷണം തന്നവരാ, മറക്കാൻ പറ്റില്ല. വാതിന് പോകുമ്പോ ഇപ്പൊന്ന് നസറുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടി, വേറൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടി, രണ്ട് വീട്ടിൽ വന്നുകൂടെ ഭക്ഷണം കഴിച്ചു. ആതിഥേയം പറയുമ്പോ സ്വീകരിച്ചാൽ അല്ലാഹു അവർക്കൊക്കെ ഭക്ഷണത്തിലും ജീവിതത്തിലും ബർക്കത്ത് കൊടുക്കട്ടെ ആമീൻ. അവർക്കൊക്കെ തോരക്കുന്നുണ്ടെങ്കിലും ആ മുതാല്യമായിരിക്കുമ്പോ ഭക്ഷണം തന്ന അവർക്ക് വേണ്ടി തോരക്കാതെ ഒരൊറ്റ മുതാല്യമും ദർസ് പിരിയില്ല. എല്ലാ ദിവസവും മാലിബിന്റെ ഇഷാന്റെ ഇടയിൽ ദർസ് നടക്കുമ്പോ മംബൗൽ ഹുദയില് എല്ലാ തിങ്കളാഴ്ച ദിവസവും അസ്മാഉൽ ഹുസ്നയുണ്ട്, എല്ലാ വ്യാഴാഴ്ചയും സലാത്തുണ്ട്, എല്ലാ ദിവസവും ദർസ് കഴിഞ്ഞാൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആ മുത്താലിമീങ്ങളെ കൊണ്ട് അവിടെ ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ട് ഭക്ഷണം തന്നവർക്ക് വേണ്ടി ദ്വാരിപ്പിച്ചേ പോകൂ. ഇന്ന് രണ്ട് സഹോദരന്മാർ അബുദാബിയിലുള്ള രണ്ട് സഹോദരന്മാരുടെ ഉമ്മ തൃശൂർ ജില്ലയിലെ രണ്ടാളുടെ ഉമ്മ മരിച്ചു. അവർ രണ്ടാളും മുംബൈയിൽ വന്നു, കുട്ടികളെ വിളിച്ചുകൂട്ടി, സ്വലാത്തു ചൊല്ലി, ദിക്ര ചൊല്ലി, അവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ചു. അല്ലാഹു തആല രണ്ട് ഉമ്മമാരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ ആമീൻ. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു ചെറിയ ശകലം സ്വർണ്ണ. മോനെ കുട്ടിയെ നീ അവിടെ പോയി നിൽക്കല്ല, അങ്ങ് പോയി ചോദിച്ചു അവമ്മ. ആ കുട്ടികളെ ആ ഉമ്മമാരൊന്നും നിങ്ങളെ കാണിക്കില്ല, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഉമ്മമാരെ അത്ര ഉള്ളൂ കേട്ടോ, നിങ്ങളെ ചെറിയ മക്കളെ അത്ര ഉള്ളൂ, നിങ്ങൾ ധൈര്യപ്പിക്കും. എല്ലാ ഉമ്മമാരും ഒരു കഷ്ണം സ്വർണ്ണമുള്ളവർ അങ്ങനെ കൊടുക്കുക, ഒരു 4444 കഴിവുള്ളവർ അങ്ങനെ തരിക. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായി ഞാൻ പോണേന്റെ മുമ്പേ അല്ലെങ്കിൽ നാളെ അവിടെ മുമ്പേ ഒരു 10-25 ചാക്ക അരി ഇങ്ങോട്ട് മേടിച്ചിട്ട് അങ്ങോട്ട് തൃശ്ശൂര് കേച്ചേരി കൊടുത്താച്ചാൽ ഞങ്ങൾക്കത് വലിയ ഇഷ്ടമാണ്. കാരണം ഒരു മാസത്തിൽ 10-15 ചാക്ക അരി വേണം അവിടെ മുത്താലിമികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ചെലവുണ്ട്. ബിസ്മില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോ ചാക്ക അരി തരികയാണെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിക്കും. ഒരു ചാക്ക അരിക്ക് കഴിവുള്ളവർ ഇതാ ഇവിടെ ഒരു 4444 പറഞ്ഞിട്ടുണ്ട്. അനീഫ മരിച്ച ഉപ്പന്റെ പേരിൽ ഇതെന്താ പറഞ്ഞത്, ഒരു ചാക്ക് അരി മരിച്ച ഉപ്പന്റെ പേരിൽ ദുആ ചെയ്യാൻ അല്ലാഹുവേ ആ ഉപ്പന്റെ ഖബറിലേക്ക് സവാബ് ഇപ്പൊ തന്നെ നീ എത്തിക്കണേ അല്ലാ. ആ ഖബർ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം ആ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാം മുന്നും സഹകരിക്കണം. ഒരു ചാക്ക് അരിയെങ്കിലും നൽകാൻ നിങ്ങൾ തയ്യാറാവണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തില്ല. ആ ആചാര്യന്തോ എന്ന് പറഞ്ഞില്ല മോനെ, സൈദാലിക്കുട്ടി ഹാജി എന്ന് പറയുന്ന പടച്ചോനെ കാലിന് സുഖമില്ലാതെ വിഷമിച്ച് നമ്മുടെ മജ്ലിസിൽ ഇത്രയും നേരെ ഇരിക്കുകയാണ്. റഹ്മറാഹിമായ അല്ലാ ഇൽമിന്റെ ബർക്കത്തുകൊണ്ട്, ഉലമാഇന്റെ ബർക്കത്തുകൊണ്ട്, സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ട് ആ ഹാജിക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ സകല ശാരീരിക മാനസിക പൈശാചിക രോഗങ്ങളും ശുഫയാക്കണേ അല്ലാ. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാമിൽ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ബിബർക്കത്ത് സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനീർ ബദരി ഓൺലൈനില് ഇരിക്കുന്ന പ്രേക്ഷകർ, ദുബായില്, ഖത്തറില്, സൗദി അറേബ്യയില്, കുവൈറ്റില്, ഒമാനിൽ ഇരിക്കുന്നവരൊക്കെ പറയണം എന്ന് ബിസ്മില്ല. ആ സഹോദരൻ എന്താ പറഞ്ഞത്, മുനീർ ബദരി എന്ന് പറയുന്ന ഒരു സഹോദരൻ 5000 രൂപ. അൽഹംദുലില്ലാ. മുനീർ ബദരി അദ്ദേഹം എവിടെയാണെങ്കിലും പഠിച്ചവനെ ആ ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ, അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞുങ്ങളിൽ, അദ്ദേഹത്തിന്റെ കച്ചവട ഇടപാടുകളിൽ മതിയായ ബർക്കത്ത് നീ കൊടുക്കണേ അല്ലോ. ഷഹബാനിന്റെ ബർക്കത്ത് കൊണ്ട് ബർക്കത്ത് കൊടുക്കണേ അല്ലോ.